السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد. وعلى آل وصحاب سيدنا ومولانا محمد. وعلى جميع الأنبياء والمرسلين. ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. أنا عبد سوء خنت مولاي أحده كذلك عبد السوء ليس له أحد فكيف إذا أهلقت بالنار جثتي وناروك لا يقوى لها الحجر الصلد أنا الفرد عند الموت والفرد في البلاء وأبعث فردا فارحم الفرد يا فرد. أدري رايا சாதாத்துக்கள், மகான்மாராய உஸ்தாதுமார், பிரியப்பட்ட சகோதரி சகோதரன்மார், சுகர்த்துக்கள், பகவந்தராய பாவஸ்தாதவர்கள், அல்லாஹோ அவருக்கு தீர்காயுசும் ஆஃபியத்தும் தௌஃபீக்கும் ஹிம்மத்தும் தக்குவையும் நமக்கும் ஏற்றி தருமாறாகட்டும். உஸ்தாதவர்கள், இவ்விட ஒரு திவசம் சம்சாரிக்கணும் என்று பரையும்போ உஸ்தாதிண்ட நிஷ்களங்கமாய சேவனத்தின்டையும் சுவாவத்தின்டையும் எளிமத்தரத்தின்டையும் முன்னில் പറഞ്ഞു ഒഴിയാൻ പലപ്പോഴും കഴിയില്ല. ചുരുങ്ങിയ സമയം മാത്രം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു തആല നമ്മുടെ എല്ലാ സദസ്സുകളും ഈ മജ്‌ലിസും ഈ സ്ഥാപനവും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സംഘടനകളും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകും. മടക്കമില്ലാത്ത യാത്ര
എന്ന വിഷയം സംസാരിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടത്. നമ്മളെല്ലാവരും മടങ്ങുന്ന യാത്രയാണിത്. മടങ്ങിയാൽ പിന്നെ ഒരു മടക്കമുണ്ടാവില്ലല്ലോ. വൈലൈഹി തുർജഊൻ, അള്ളാഹുവിലേക്ക് എല്ലാവരെയും മടക്കപ്പെടുകയാണ്. അവൻ പിന്നെ മടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് മടക്കമില്ലാത്ത യാത്ര എന്ന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ വതന്, നമ്മുടെ യഥാർത്ഥ നാട്, മാതൃരാജ്യം, അത് സ്വർഗമാണ്. സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ് മനുഷ്യർ. സ്വർഗത്തിലേക്കുള്ള മടക്കം ആണ് നമ്മുടെ യാത്ര. അള്ളാഹു ആ നിലക്ക് ആക്കി തീർമാറാകട്ടെ. ആ യാത്ര പോയവൻ പിന്നെ തിരിച്ച് ഈ താഴ്ന്ന ലോകത്തേക്ക് മടങ്ങി വരില്ല. ഈ ലോകം നിലനിൽക്കുന്ന ലോകം അല്ല, അത് താൽക്കാലികം മാത്രമാണ്. നിലനിൽക്കുന്ന ലോകം മരണത്തിന് ശേഷമുള്ള ലോകമാണ്. ഇവിടെയുള്ളതെല്ലാം താൽക്കാലികം, താൽക്കാലികം മാത്രമാണ്. ഈ ബോധത്തോടുകൂടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഒരുപാട് ന്യൂനതകളും പോരായ്മകളും സംഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ളവരാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവൻ്റെ മഹ്ലായ ഫതിൽ കൊണ്ട് മാപ്പ് നൽകി നമ്മുടെ മടക്കം ഖൈറായ മടക്കമാക്കി തീരുമാറാകട്ടെ. ജീവിക്കുന്ന എല്ലാവരും മരിച്ചു പോവും. അള്ളാഹു ജല്ല ജലാലുഹു ഹയ്യുൻ ഖയ്യൂമാണ്, അവന് നാശവും മരണവും ഇല്ല. മരിച്ചു പോകുന്ന നാം മരിച്ചതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിച്ചാൽ അത് നടക്കുകയില്ല. ലഅല്ലി അർജി, ഇർജിഉനി, എന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ അയക്കണം. ലഅല്ലി അഅ്മലു അമലൻ സ്വാലിഹൻ, ഞാൻ നല്ല കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും മരണശേഷം തിരിച്ച് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. മരണം വരെ മനുഷ്യന് തീർത്താനുള്ള സമയമാണ്. പക്ഷേ മരണത്തിൻ്റെ ദിവസം എപ്പോഴാണ് എന്നറിയാത്തതിനാൽ തിരുത്തൽ പിന്തിക്കാൻ പാടില്ല. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്ത് ഒരു വളരെ പ്രായമുള്ള ഒരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കൽ തൗബ ചെയ്യാൻ വേണ്ടി വന്നതാണ്. വയസ്സ് വളരെ കൂടുതലായിപ്പോയി. മഹാനവറുകൾ പറഞ്ഞു, സമയം വൈകിപ്പോയി, വന്ന സമയം വൈകിപ്പോയി, നല്ല പ്രായമുണ്ട്. ആ പ്രായം ചെന്ന മനുഷ്യൻ മഹാനവറുകളോട് പറഞ്ഞു, വൈകിട്ടൊന്നുമില്ല, ഞാൻ വരാൻ വൈകിട്ടൊന്നുമില്ല. കാരണം മഞ്ച ഖബ്ലൽ മൗതി മാ അബ്ത്വാ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാൻ വന്നവൻ വൈകിട്ടില്ല. മഹാനവറുകൾ ഉടനെ പറഞ്ഞു, നിയമമാ കൊൽത്ത വമാ അസ്സന മജിയുക്, പറഞ്ഞത് വളരെ ശരിയാണ്, നിങ്ങളുടെ വരവ് വളരെ നന്നായിട്ടുണ്ട്. മഹാന്മാർ അങ്ങനെയാണ്. വലിയ വലിയ മഹാന്മാർ, അവർ ഒരു കാര്യം പറഞ്ഞു, അതിനേക്കാൾ നന്നായി ഒരു കാര്യം ഒരു സാധാരണക്കാരൻ പറഞ്ഞാലും അവർ സ്വീകരിക്കും. അവർക്ക് അഹങ്കാരമുണ്ടാവുകയില്ല, അവർ ആരെയും നിസ്സാരപ്പെടുത്തുകയില്ല. മഹാനായ സരിയു സഖത്ത് റളിയല്ലാഹു അൻഹു ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ദിവസം പറഞ്ഞു, പറയാൻ കാരണം,
കുറേ ആളുകൾ പെൺവേഷം കെട്ടി കളിക്കുന്നു. ആണുങ്ങൾ പെൺവേഷം കെട്ടാൻ പാടില്ല. അവരുടെ കളി കണ്ടപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ മഹാനവറുകൾ പറഞ്ഞു, എൻ്റെ മനസ്സിൽ തോന്നി ഇവരുടെ ഒക്കെ ആഖിബത്ത് എങ്ങനെയായിരിക്കും. അപ്പോൾ ഷെയ്ഖ് സരിയുൽ സഖ്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ ജുനൈദ്, ഞാൻ എന്നേക്കാൾ മോശമാണെന്ന് ഒരാളെ സംബന്ധിച്ചും വിചാരിക്കാറില്ല. എല്ലാവരും എന്നേക്കാൾ നല്ലവരാണ്. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. മഹാനവറുകൾ ചോദിച്ചു, അല്ല ഈ പെൺവേഷം കെട്ടി കളിക്കുന്നവരോ? മഹാനവറുകൾ പറഞ്ഞു, നമുക്ക് അവരുടെയും ആക്കിബത്ത് അറിഞ്ഞൂടല്ലോ, ഒരുപക്ഷെ അവരുടെ ആക്കിബത്ത് നന്നായാലോ. അതേസമയത്ത് ഇന്ന് നല്ല ജീവിതമുള്ളവൻ്റെ ആക്കിബത്ത് മോശമായാലോ? അതുകൊണ്ട് ആരെ സംബന്ധിച്ചും അങ്ങനെ വിധി പറയാൻ നിവൃത്തിയില്ല. ഏറ്റവും വലിയ പ്രശ്നം ആക്കിബത്ത് നന്നാകലാണ്, മനുഷ്യൻ്റെ അവസാനം നന്നാവുക. അത് ഒരു മനുഷ്യന് ലഭ്യമായി കഴിഞ്ഞാൽ അവൻ വിജയം കൈവരിച്ചു. അതിന് ഒരു മനുഷ്യന് സാധിക്കുന്നില്ലെങ്കിൽ, ഒരു മനുഷ്യന് ഭാഗ്യം ലഭിക്കുന്നില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടു. നമ്മൾ ഈ ഭൂമിലോകത്തുള്ള പലതും ആലോചിച്ച് അതിനുവേണ്ടി ധാരാളം സമയം കളയുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ അള്ളാഹു നിശ്ചയിച്ച ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അള്ളാഹു നിശ്ചയിക്കാത്ത ഒരു കാര്യവും നമുക്ക് ലഭിക്കുകയും ഇല്ല. ഈ കാര്യം ഉറപ്പിച്ചവനാണ് മുസ്ലിം. ഭൂമിയിൽ ആരെയും നമുക്ക് അവലംബിക്കാൻ വകുപ്പില്ല. അവലംബിക്കാനുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹുവിൽ മനസ്സ് തിരിച്ചുകൊണ്ട് അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും എന്ന ചിന്തയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടല്ലാതെ ആർക്കും രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരാൾ ഇവിടെ ഒരു സുഖലോലുപരായി ജീവിക്കുന്നത് കാണുമ്പോൾ അവരൊക്കെ മോശക്കാരാണ് എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. ആഖിബത്തിനെ സംബന്ധിച്ച് നമുക്കാർക്കും ഒരു വിവരവും ഇല്ല. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു അമുസ്ലിം സഹോദരനെ കണ്ടാൽ പോലും അവനെ ഇൻസൾട്ടാക്കാൻ പാടില്ല. കാരണം ഒരു പക്ഷേ അവന് അള്ളാഹു തആല ഹിദായത്ത് കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തിയാലോ, അവൻ്റെ ആഖിബത്ത് നന്നാക്കിയാലോ. നേരെ മറിച്ച് ഇന്ന് ഹിദായത്തിൽ ഉള്ളവൻ്റെ ഹിദായത്ത് അള്ളാഹു തആല എടുത്തു കളഞ്ഞാലോ? അതുകൊണ്ട് ആരെയും മനുഷ്യൻ പരിഹസിക്കാനും നിന്ദിക്കാനും ഇൻസൾട്ടാക്കാനും പാടില്ല. ഹാറൂൺ റഷീദ് രാജാവ് സ്വന്തം കൊട്ടാരത്തിലേക്ക് ഷഖീഖുൽ ബൽഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, അന്ത ഷഖീഖുൽ സാഹിദ്, ദുനിയാവൊക്കെ പരിത്യജിച്ച ഷഖീഖ് നിങ്ങളാണോ? മഹാനവറുകൾ പറഞ്ഞു, അന ഷഖീഖുൻ ലാ സാഹിദുൻ, ഞാനങ്ങനെ ദുനിയാവ് ഒഴിവാക്കിയ ആളൊന്നുമല്ല, ഞാൻ ഷഖീഖ് മാത്രമാണ്. വസാഹിദു അന്ത, സാഹിദ് ഭരണാധികാരിയായ നിങ്ങളാണ്, ഞാനല്ല. ഹാറൂൺ റഷീദ് രാജാവ് ചോദിച്ചു, ഞാനെങ്ങനെ സാഹിദാകുക? എനിക്ക് അധികാരവും അതുപോലെ ധാരാളം പണവും അധികാരവും എല്ലാം ഉള്ള ഞാനെങ്ങനെ സാഹിദാകുക? ഷഖീഖ് റളിയല്ലാഹു അൻഹു അല്ലേ, അന്ത ദുനിയ ഖലീലുൻ അൻദല്ലാഹ്, ഖാല അല്ലാഹു തആല ഖുൽ മതാഉ ദുനിയ ഖലീൽ. അള്ളാഹു തആല പറഞ്ഞില്ലേ ദുനിയാവ് വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെടുത്തുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ, നിങ്ങൾ വെറുതെ വിചാരിക്കുകയാണ് കുറേ ഉണ്ട്, നിങ്ങളിത് വളരെ കുറച്ചേ ഉള്ളൂ, ദുനിയാവ് വളരെ കുറവാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനി എത്ര ഉണ്ടായാലും കുറച്ചാണ്. അതേ സമയത്ത് അന്ത ഖനഅത മിൻ ഹാദൽ ഖലീലി ബിബഅദ്, ഈ കുറഞ്ഞ ദുനിയാവിൽ നിന്ന് കുറഞ്ഞ ഭാഗം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെട്ടിട്ടുണ്ടല്ലോ. വസാഹിദു, ദുനിയാവ് വരുത്തിച്ചവൻ എന്ന് പറയുന്നത് മയ്യല്ലാ വയഖനഉ മിനൽ കദീരി ബിശൈഇൻ ഖലീൽ, കുറേ ഉള്ളതിൽ നിന്ന് കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടുന്ന ആള് അദ്ദേഹമാണ് ദുനിയാവ് വരുത്തിച്ചവൻ. അമ്മ അന,
അതേസമയത്ത് ഞാൻ ഫക്കൈഫ കൂനു സാഹിദൻ, ഞാനങ്ങനെ ദുനിയാവ് പരിചയിച്ചവനാവും. വല ആൽത്തഫിതുലൽ കൗനൈൻ, ഞാൻ ഈ ഭൂമിയുള്ളയോ ഭൂമിയുടെ വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ആലോചിക്കാത്ത ഞാനെങ്ങനെ സാഹിദാകുക? ആ വിഷയത്തിലിറങ്ങിയ നിങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടപ്പോൾ നിങ്ങളാണ് സാഹിദ്, ഞാനല്ല. ഞാൻ സാഹിദല്ല, ഞാൻ ഭാഗം തിരിഞ്ഞോക്കാത്ത ആളാണ്. ഹാറൂൺ റഷീദ് രാജാവ് ഈ വാക്ക് കേട്ടപ്പോൾ കരഞ്ഞുപോയി. ശേഷം മഹാനവറുകൾ പറഞ്ഞു, ഔസിനി വഇദ്നി, എനിക്ക് നിങ്ങൾ വസീയത്ത് ചെയ്യണം, എനിക്ക് വഅദ് പറഞ്ഞു തരണം. മഹാനായ ശഖീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇലം, നീ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നല്ലാഹു തആല അജ്ലസക ഫീ മഖാമി സിദ്ദീഖ്, നിങ്ങളെ അല്ലാഹു തആല സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയാണ്. വയസ്അലുക സിദ്ഖ്, നിങ്ങളോട് അല്ലാഹു തആല നിങ്ങളുടെ സത്യസന്ധതയെ സംബന്ധിച്ച് ചോദ്യം ചെയ്യും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ സത്യസന്ധനായ മഹാനാണ്. ആ മഹാൻ ഭരണം നടത്തിയ ആളാണ്, രാജ്യം ഭരിച്ച ആളാണ്. നിങ്ങളെ ആ സ്ഥാനത്ത് അല്ലാഹു ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യസന്ധതയെ സംബന്ധിച്ച് സത്യത്തെക്കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യും. കമാ യസ്അലുഹു അൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന പോലെ നിങ്ങളോടും ചോദിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അവിടെ വളരെ സുന്ദരമായ മറുപടി പറയാൻ കഴിയും. ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി സത്യസന്ധത കൈയൊഴിച്ചിട്ടില്ല. എവിടെയും സത്യത്തിന് മുൻതൂക്കം നൽകി ആരെയും ഭയപ്പെടാതെ ജീവിച്ചു മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നല്ല കാര്യങ്ങൾ ധാരാളം ചെയ്തു, ചീത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പാരത്രീ ലോകത്തിനു വേണ്ടി എല്ലാ അധ്വാനങ്ങളും അധ്വാനിച്ചുകൊണ്ട് അവിടുന്ന് പ്രവർത്തിച്ചു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നിജസ്ഥിതി അറിയാത്തതുകൊണ്ടാകാം വന്ന് സ്വത്ത് ആവശ്യപ്പെട്ടിരുന്ന സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനപ്പുറം എല്ലാ സ്നേഹബന്ധങ്ങളും ബഹുമാനങ്ങളും ഉണ്ടെങ്കിലും അതിനപ്പുറം ഞാനൊന്നും ചെയ്യില്ല, എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനും അത് ബോധ്യപ്പെട്ടു. ആർക്കു വേണ്ടിയും ഒന്നും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പഠിച്ചതിനപ്പുറം ഒന്നും മാറ്റിവെക്കുന്ന ഏർപ്പാടില്ല. എല്ലാ വിഷയത്തിലും സിദ്ഖാണ്. രണ്ടാമതായി ശഖീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫീ മഖാമിൽ ഫാറൂഖ്, ഭരണാധികാരിയായ നിങ്ങളെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനത്ത് അല്ലാഹു ഇരുത്തിയിരിക്കുകയാണ്. ويسألك الفرق بين الحق والباطل നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ശരിയും തെറ്റും തമ്മിൽ വേർതിരിച്ചിട്ടുണ്ടോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എപ്പോഴും സത്യാസത്യ വിവേചനം നടത്തിയ വ്യക്തിയാണ്. സത്യത്തിനെതിരെ ആര് നീങ്ങിയാലും മഹാനവർകൾ അതിന് പ്രതികരിക്കും. സത്യത്തിൻ്റെ പക്ഷത്ത് ആരുണ്ടെങ്കിലും ആ പക്ഷത്ത് ചേരും. അങ്ങനെയാണല്ലോ മഹറിന് പരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വഴിയിൽ നിന്ന് ഒരു പാവപ്പെട്ട ഉമ്മാമ നിങ്ങൾക്കതിൽ അബദ്ധം പറ്റി, പരിശുദ്ധ ഖുർആനിൽ എത്ര തന്നെ മഹർ വാങ്ങിയാലും തലാഖ് ചൊല്ലുമ്പോൾ തിരിച്ചു വാങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാം എത്രയും മഹർ പറയൽ അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നിങ്ങൾക്കങ്ങനെ നിയമം കൊണ്ടുവരാൻ അധികാരമില്ല ഉമറേ എന്നൊരു പാവപ്പെട്ട സ്ത്രീ പറഞ്ഞപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് എൻ്റെ നിയമം ഞാൻ നടപ്പാക്കുമെന്നല്ല പറഞ്ഞത്, മറിച്ച് അഖ്തഅ റജുൽ വ അസാബത് ഇംറാ, ഈ പുരുഷനായ എനിക്ക് അബദ്ധം പറ്റി, ഈ ഉമ്മാമ പറഞ്ഞതാണ് ശരി. സത്യം അസത്യം അവിടെ സത്യത്തിൻ്റെ പക്ഷത്ത് വാശിയില്ല. ഞാൻ പിടിച്ചതുപോലെ, ഞാൻ പറഞ്ഞതുപോലെ, ഞാൻ പ്രഖ്യാപിച്ചതുപോലെ, ഞാൻ നിയമം കൊണ്ടത് വന്നില്ല, ഇല്ലില്ല. സത്യം, നീതി. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ഫർഖ ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹഖിൻ്റെയും ബാത്തിലിൻ്റെയും ഇടയ്ക്കുള്ള വിവേചനത്തെ സംബന്ധിച്ച് ചോദിക്കും. കമാ യസ്അലുഹു ഉമർ ഇബ്നു ഖത്താബിനോട് ചോദിക്കും പോലെ നിങ്ങളോടും ചോദിക്കും. ഫീ മഖാമി ദിന്നൂറൈനി,
നിങ്ങൾ ദുന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു അറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് പെൺകുട്ടികളെ വിവാഹം കഴിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടായിരുന്നു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു അയൽവാസി, അവൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുന്ന ഒരു പുത്തൻവാദിയാണ്. ആ പുത്തൻവാദി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ യഹൂദി എന്നാണ് വിളിക്കാറുള്ളത്. അങ്ങനെയുണ്ടല്ലോ ചില ആളുകൾ, അവർക്ക് ഭാഗ്യം നഷ്ടപ്പെട്ടു പോയാൽ അവരിന്നവരെ കുറ്റം പറയുകയെന്നില്ല, ആരെയും അവരെന്തും വിളിക്കും എന്തും പറയും. അങ്ങനെയാണല്ലോ ഭാഗ്യമില്ലാത്തവർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ യഹൂദി എന്ന് വിളിക്കുന്ന ഒരു അയൽവാസി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തീരെ സഹിച്ചില്ല. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് ഒരു യഹൂദി ഒരു വിവാഹാന്വേഷണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് നിങ്ങളെ മോനെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കിട്ടണമെന്ന്. യഹൂദി നല്ല ജോറുള്ള യഹൂദിയാണ്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ട് ചൂടായി, ഞാൻ മുസ്ലിമല്ലേ, നിങ്ങൾ എന്തായി ചോദിച്ചത്? യഹൂദിൻ്റെ മകളെ എൻ്റെ മോനിക്കോ? എന്താ ചോദിക്കുന്നൊരു കണക്കില്ലേ, എന്തും പറയലാന്നൊക്കെ ഇയാൾ ഇങ്ങോട്ട് ചൂടായി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, നിങ്ങൾക്ക് ഇത്ര ചൂടാകുന്നുണ്ടല്ലേ, ഒരു യഹൂദിയുടെ മകളെ കല്യാണം കഴിച്ച് ഒരു യഹൂദിക്ക് കല്യാണം പറയുമ്പോൾ നിങ്ങളെ മകളെ കെട്ടിച്ചെടുക്കുമ്പോൾ വലിയ ചൂടാകുന്നുണ്ടല്ലേ, ആ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് പെൺകുട്ടികളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കെട്ടിച്ചുകൊടുത്ത്, അയാൾ യഹൂദിയാന്നാ ഞങ്ങൾ പറയുന്നത്, അദ്ദേഹം യഹൂദിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്, പിന്നെ നിങ്ങളെന്തിനാ ചൂടാകുന്നത്? ഒരു ചൂടാകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ വാക്കിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മക്കൾക്ക് വേണ്ടി രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി ജാമാതാവായി തിരഞ്ഞെടുത്ത വ്യക്തിയെയാണ് ഞാൻ യഹൂദി എന്ന് വിളിച്ചത് എന്നപ്പോഴാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്. അദ്ദേഹം തൗബ ചെയ്ത് നന്നായിപ്പോയി. സുഹൃത്തുക്കളെ, മഹാന്മാരായ പണ്ഡിതന്മാർ ഒരു കാര്യം ബോധ്യപ്പെടുത്തേണ്ട വിധത്തിൽ ഹൃദയസ്പർക്കാകുന്ന നിലക്ക് ബോധ്യപ്പെടുത്തുമ്പോൾ പലരുടെയും ഹൃദയത്തിൽ അള്ളാഹു തആല ഹിദായത്ത് കൊടുത്തു എന്ന് വരും. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ആ വലിയ ഭാഗ്യം ലഭിച്ച ആളാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു വയസ്അലുകൽ ഹയാഅ വൽ കറം. ഓ ഹറുൻ റഷീദ് രാജാവ്, നിങ്ങളെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനത്തും അള്ളാഹു ഇരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ ഹയാഇനെ സംബന്ധിച്ച് ചോദിക്കും. ഹയാ, അതൊരു മനുഷ്യന് ആവശ്യമുള്ള കാര്യമാണ്. ലജ്ജ, നാണക്കേട് ആവശ്യമുള്ള കാര്യം. ഒരു മനുഷ്യന് നാണക്കേട് എന്നൊരു വിഷയമില്ലെങ്കിൽ എന്തും ചെയ്യാൻ അവൻ തയ്യാറാവും, എന്തും പറയാൻ തയ്യാറാവും. ഒരു നാണമില്ലാത്തവർ എന്തും ചെയ്തുകൂടെ? അതുകൊണ്ടാണ് നാണമില്ലാത്തവൻ എന്തും ചെയ്യുമെന്ന ആപ്തവാക്യമുണ്ടായത്. ലജ്ജയില്ലാത്തവൻ നിങ്ങളോട് ലജ്ജയെ സംബന്ധിച്ച് ചോദിക്കും. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ ഔദാര്യമുള്ള ആളാണ്, ധാരാളം സദഖ ചെയ്യുന്ന ആളാണ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അതിനെക്കുറിച്ച് ചോദിക്കും പോലെ നിങ്ങളോടും ചോദിക്കും. വഫീ മഖാമിൽ മുർത്തള, നിങ്ങളെ അൽ മുർത്തള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സ്ഥാനത്തും അല്ലാഹു ഇരുത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഇൽമിനെ സംബന്ധിച്ചും നീതിയെക്കുറിച്ചും ചോദിക്കും. അല്ലാഹു തആല വലിയ ഇൽമ് കൊടുത്ത ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വലിയ നീതിമാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതിനെ സംബന്ധിച്ച് മഹാനവറുകളോട് ചോദിക്കും പോലെ നിങ്ങളോടും ചോദിക്കാനിരിക്കുന്നു. മഹാനായ ഹാറൂൻ റഷീദ് രാജാവിനോട് ശഖീഖുൽ ബൽഖ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇത് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, സിദിനീ, എനിക്ക് കുറച്ചുകൂടി പറഞ്ഞു തരണേ, ഉപദേശം നൽകണേ. ശഖീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലില്ലാഹി ദാറൻ തുസമ്മാ ജഹന്നം, അല്ലാഹു തആല ഒരു വീട് തയ്യാറാക്കിയിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ജഹന്നം. സുഹൃത്തുക്കളെ,
നമ്മുടെ മടക്കമില്ലാത്ത യാത്ര, അല്ലെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്തേക്ക് മടങ്ങിപ്പോകേണ്ട യാത്ര. ആ യാത്ര കഴിഞ്ഞാൽ നമുക്ക് ചെന്നെത്താനുള്ളത് രണ്ടിലൊരു വീട്ടിലാണ്. അതിലൊന്നിൻ്റെ പേരാണ് ജഹന്നം. തന്നിട്ടുണ്ട്, ഒന്ന് സ്വത്താണ്, മറ്റൊന്ന് അധികാരമാണ്. അതേ അധികാരം പ്രയോഗിക്കാനുള്ള അതേ ഉപകരണമാണ് വാള്. ഉപകരണം നിങ്ങൾക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. അതുപോലെ മാലിനെയും സ്വത്തിനെയും അള്ളാഹു തആല തന്നിട്ടുണ്ട്. അമറക ബി അൻ തംനഅ അന്നാസ ബിഹാദിഹി അശിയായി അൻ ജഹന്നം. ജഹന്നമിലേക്ക് ആളുകൾ ഓടിച്ചാടി വരുമ്പോൾ അവരെ നിങ്ങൾ തടുക്കേണ്ടതാണ്. അത് തടുക്കാനാണ് ഈ മൂന്ന് സാധനങ്ങൾ അള്ളാഹു തആല നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതിനാൽ ലാ തംനഇൽ മുഹ്താജ അനിൽ മാൽ. ആവശ്യമുള്ളവർക്ക് നിങ്ങൾ സ്വത്ത് കൊടുത്തേക്കണം. നിങ്ങൾ ആ സ്വത്ത് കൊടുത്തുകൊണ്ട് അവരാവശ്യം നിർവഹിച്ച് അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നോക്കണം. അതേപോലെ തന്നെ അതാ ചെയ്യേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാത്ത, അദബ് കാണിക്കാത്ത, ഓരോന്നിൻ്റെയും മര്യാദ അനുസരിച്ച് പ്രവർത്തിക്കാത്ത മനുഷ്യനെ നിങ്ങളെ കയ്യിലെ വടി കൊണ്ട് നിങ്ങൾ നേരെയാക്കണം. നിങ്ങൾ ഭരണാധികാരിയാണ്. വഖ്തസലിൽ മഖ്തൂലി അനിൽ ഖാതിലി ബിസൈഫ്. എന്നാൽ കൊന്നവനെ അതാ പകരം കൊല്ലുക എന്ന ഇസ്ലാമിൻ്റെ നിയമം നടപ്പാക്കി നിങ്ങൾ കൊന്നവൻ കൊല്ലപ്പെട്ടവന് വേണ്ടി നിങ്ങൾ പകരം കൊന്നുകൊണ്ട് അവിടെയും നിങ്ങൾ നീതി പുലർത്തി മുന്നോട്ട് പോകണം. ഫൈൻ അമിൽത കദാലിക അൻജൈതവ നജൗത. നിങ്ങൾക്ക് അള്ളാഹു തആല തന്ന അനുഗ്രഹങ്ങൾ ചെലവഴിക്കേണ്ടതുപോലെ ചെലവഴിച്ച്, ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടുപോയി. ഇല്ല, നിങ്ങൾക്ക് അള്ളാഹു തന്ന ഈ അനുഗ്രഹങ്ങൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അന്ത തുഖദ്ദമു ഇലാ ജഹന്നം. നിങ്ങളെ ജഹന്നമിലേക്ക് പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി മുന്നിൽ നിങ്ങളെ ജഹന്നമിലിട്ടേക്കും കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, അള്ളാഹു ജല്ല ജലാലുഹു ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നല്ല ബോധം വേണം. സുമ്മല തുസ്അലുന്ന യൗമൈദിൻ അനിൻ നഈം. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ആരോഗ്യമുള്ളവനോട് ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. സമ്പത്തുള്ളവനെ കുറിച്ച്, അതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. അധികാരമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തെക്കുറിച്ച് ചോദ്യമുണ്ട്. ഓരോ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തവർ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് അമാനത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ അവർ അള്ളാഹുവിങ്കൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. സംശയമില്ല. അതുകൊണ്ടല്ലേ സൂറത്തുൽ ഖിയാമ, പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ട്. ഖിയാമത്ത് നാളിനെ എടുത്ത് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചല്ലോ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അല്ലാഹു ജല്ല ജലാലുഹു മരിച്ചതിന് ശേഷം എല്ലാ ആളുകളുടെയും എല്ലും തോലും ശരീരവും മാംസവുമൊക്കെ വീണ്ടും സംഘടിപ്പിക്കുന്നവനാണ്.
ആ മനുഷ്യൻ ഒരിക്കലും തന്നെ തെറ്റിദ്ധരിക്കേണ്ട. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, കയ്യിൻ്റെ ചെറിയ വിരലുകളടക്കം എല്ലാം റെഡിയാക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. മനുഷ്യൻ പലപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നു. അത് കഴിയുന്ന കാര്യമല്ല. അവനൊരിക്കലും വിചാരിക്കണ്ട ഈ ലോകത്തെ ജീവിതത്തോടെ തീർന്നുപോയി എന്ന്. എപ്പോഴാണെന്നാണ് അവൻ്റെ ചോദ്യം. അങ്ങനെ അവൻ ചോദിക്കേണ്ടതില്ല. അതേ, ചന്ദ്രന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, മനുഷ്യന്റെ കണ്ണ് പറ്റിപ്പോയി, സൂര്യനും ചന്ദ്രനുമെല്ലാം സംഘടിപ്പിക്കപ്പെട്ടുപോയി, വെളിച്ചം നഷ്ടപ്പെടുത്തിപ്പോയി, രണ്ടും പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു പോയി. യഖൂലുൽ ഇൻസാനു ഐനൽ മഫറ്, അതാ മനുഷ്യൻ ചോദിക്കുന്നു എങ്ങോട്ടാ ഓടിപ്പോവുക. ഒരു സ്ഥലത്തേക്കും പോകാൻ കഴിയൂല കേട്ടോ. കല്ലാല വസർ ഇലാ റബ്ബിക യൗമ ഇദിനിൽ മുസ്തഖർ, റബ്ബിൻ്റെ അടുക്കിലേക്ക് എത്താതെ ആർക്കും തന്നെ മാറിക്കളയാനും കഴിയില്ല. യുനബ്ബൗൽ ഇൻസാനി യൗമൈദിൻ ബിമാ ഖദ്ദമ വഅഖർ, ഏത് മനുഷ്യനോടും അവൻ എന്താണോ പിന്തിച്ചത്, അവൻ എന്താണോ മുന്തിച്ചത് ചോദ്യം ചെയ്യപ്പെടുന്നു. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നൊരു സമയം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്ത് ജീവിക്കണം. ആരും ഇവിടെ കാലകാലം ജീവിക്കൂല. മരിക്കുന്ന സമയത്ത് തൗബ ചെയ്തതുകൊണ്ട് ഫലമില്ല, മരിക്കുന്ന സമയത്ത് ഖേദിച്ചതുകൊണ്ട് കാര്യമില്ല. റബ്ബ് പറഞ്ഞില്ലേ, കല്ല ഇദ ബലഗതി തറാഖിയ വഖീല മൻ റാഖ്, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന ഒരു സമയം ആരുണ്ടെന്ന് മന്ത്രിച്ച് സുഖപ്പെടുത്താൻ എന്ന് ചോദിക്കുന്ന ഒരു മരണത്തിൻ്റെ സമയമുണ്ട്. വലന്ന അന്നഹുൽ ഫിറാഖ്, എൻ്റെ ഭാര്യയെ, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ ശിഷ്യനെ, എൻ്റെ ഉസ്താദിനെ, എൻ്റെ നേതാവിനെ, എൻ്റെ അനിയായിയെ, എൻ്റെ അയൽവാസിയെ, എൻ്റെ കുടുംബക്കാരനെ, എൻ്റെ ബാപ്പയെ, എൻ്റെ ഉമ്മയെ, എൻ്റെ മകനെ, എൻ്റെ മകളെ, എല്ലാവരെയും വിട്ടു പിരിഞ്ഞ് ഞാൻ പോവുകയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു സമയമുണ്ട്. അതല്ലേ മരണത്തിൻ്റെ സമയം. നിന്നെ കൊണ്ടൊരു പക്ഷേ കള്ള് കുടിപ്പിച്ചവനുണ്ട്. അവൻ നിന്നെ കൊണ്ട് കള്ള് കുടിപ്പിച്ചവനാണ്, പക്ഷേ നിന്റെ കൂടെ യാത്രയിൽ അവനില്ല. നിന്നെ കൊണ്ട് അന്യപെണ്ണിൻ്റെ ടെലിഫോൺ നമ്പർ കൈമാറി അന്യപെണ്ണിനെ വിളിപ്പിച്ചവനുണ്ട്. നിന്റെ ഈ യാത്രയിൽ അവൻ നിന്റെ കൂടെയില്ല. അന്യപുരുഷനെ വിളിച്ച് ആകർഷണീയമായ വാക്ക് പറഞ്ഞ പെണ്ണുണ്ട്, അവളുടെ കൂടെയും കൂട്ടിന് ആരുമില്ല. വിട്ടുപിരിയുന്ന സമയമാണ്, എല്ലാവരെയും വിട്ടുപിരിയുന്ന സമയമാണെന്നുറപ്പിച്ചു പോയി
والتقت الساق بالساق والتفت الساق بالساق കാലിന്റെ തണ്ടൻ കാലുകൾ പിണയുന്ന സമയമാണ്. അതുപോലെ മനുഷ്യന് എല്ലാ വിഷയങ്ങളും വന്നു വീഴുന്ന സമയമാണ്. ഇലാ റബ്ബിക യൗമൈദിനിൽ മസാഖ് മനുഷ്യനെ കൊണ്ടുപോകുന്നത് അവൻ്റെ റബ്ബിലേക്കാണ്. അപ്പോൾ അവൻ ചിന്തിക്കുന്നു ഫലാ സദ്ദഖ വലാ സലാ ധർമ്മം അവൻ ചെയ്തിട്ടില്ല വലാ സ്വലാം അവൻ നിസ്കാരം നിർവഹിച്ചിട്ടില്ല വലാക്കിൻ കദ്ദബവ തവല്ലാം അലിമീകൾ അതാ അത് പറയുന്നത് കേട്ടപ്പോ ഖുർആനിൻ്റെ വചനങ്ങൾ കേട്ടപ്പോ മഹാന്മാരെ ചരിത്രങ്ങൾ കേട്ടപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുകൾ കേട്ടപ്പോ അതൊന്നും വിശ്വസിക്കും ാനവൻ തയ്യാറായില്ല. അതെല്ലാം അവൻ കളവാക്കി നടന്നവനാണ്. അള്ളാഹിന്റെ ദീനിലേക്ക് ക്ഷണിച്ചപ്പോൾ പിന്തിരിഞ്ഞു പോയവനാണ്. വലിയ അഹങ്കാരിയായി അവന്റെ കുടുംബത്തിലേക്ക് നല്ലതൊന്നും കേൾക്കാതെ നല്ലതൊന്നും സ്വീകരിക്കാതെ സുബ്ഹാനല്ലാഹ് കള്ളുടിക്കുന്നവൻ റബ്ബിൻ്റെ കോടതിയിലേക്ക് വരുമ്പോൾ കള്ളിൻ്റെ പാത്രവും കഴുത്തിൽ കെട്ടിയിട്ടാണ് അവൻ്റെ വരവ്. കുടിച്ചത് ബ്രാണ്ടിയാണെങ്കിലും വിസ്കിയാണെങ്കിലും ചാരായമാണെങ്കിലും കള്ളാണെങ്കിലും ലഹരി കുടിക്കുന്നവന് അതാ റബ്ബിൻ്റെ അടുക്കൽ കുടിക്കാൻ കൊടുക്കുന്നത് അബൂജഹലിൻ്റെ ശരീരത്തിൽ വലിക്കുന്ന തീനത്തുൽ ഹബാലാണെന്നതിൻ്റെ പുറമേ കള്ള് കുടിക്കുന്ന പാത്രവും കഴുത്തിൽ കെട്ടി അവൻ റബ്ബിൻ്റെ കോടതിയിലേക്ക് വരുമ്പോൾ എല്ലാ ഔലിയാക്കളും സാലിഹീകളും ആലിമീങ്ങളും അമ്പിയാക്കളുമുള്ള സദസ്സിൽ കുടിയനാണ് കുടിയനാണ്. കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്ന വിധത്തിൽ അവന് ഹാജറാക്കപ്പെടുന്നു. പലിശയുമായി ബന്ധപ്പെടുന്നവൻ വീണിട്ട് അവൻ്റെ പർവ്വതം പോലെ പൊങ്ങിയ വാറ്റിൻ്റെ സമീപത്തോടെയും വാറ്റിൻ്റെ മേലെയും ആളുകൾ കയറിയിറങ്ങുന്നു. സുബ്ഹാനല്ലാഹ് വ്യഭിചാര കുറ്റം ചെയ്തിരുന്ന ആളുകളുടെ അതാ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളിൽ നിന്ന് പഴുത്ത് ചലമൊലിക്കുന്നു. അതിൻ്റെ പുറമേ ഗൗരവമായ ശിക്ഷകൾ അവർക്ക് നൽകപ്പെടുന്നു. സുബ്ഹാനല്ലാഹ് തെറ്റുകൾ ചെയ്തവർക്കൊക്കെയും അതാ ഗൗരവമേറിയ ശിക്ഷകൾ നൽകപ്പെടുന്നു. അഹങ്കാരത്തോടെ നടന്നവനായിരുന്നു, നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഈ ശിക്ഷ, നിനക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് ഈ ശിക്ഷ. അല്ലാഹു പറയുന്നു, യഹ്സബുൽ ഇൻസാനു അയ് യുത്റക സുദാ, മനുഷ്യൻ വിചാരിച്ചു പോയോ അവനെ നമ്മൾ പരീക്ഷിക്കാതെ വെറുതെ അങ്ങ് വിട്ടുകൊടുക്കുമെന്ന് വിട്ടേക്കുമെന്ന് വിചാരിച്ചു പോയോ. സുമ്മലതുസ്അലുന്ന യൗമൈദിൻ അനിൽ നഈം, സർവ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അല്ലാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടും. പണ്ഡിതന്മാർ അവർ പഠിച്ച ഇൽമു വിതരണം ചെയ്യണം. പണക്കാർ അവർക്ക് അല്ലാഹു കൊടുത്ത പണം നിർബന്ധമായും ചെലവഴിക്കണം. സകാത്ത് മാത്രം കൊടുത്താൽ പോരാ. സകാത്ത് എന്നത് ചില പ്രത്യേക സ്വത്തുക്കളിൽ ഒരു പ്രത്യേക വിഹിതം ചില പ്രത്യേകക്കാരായ ആളുകൾക്ക് നൽകുന്നതാണ് സകാത്ത്. നമുക്കറിയാമല്ലോ, 40 ആടുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കണം, 400 ആനയുണ്ടെങ്കിൽ സകാത്ത് കൊടുക്കേണ്ടതില്ല. ആനക്ക് സകാത്തില്ല, അതേസമയത്ത് ആട്ടിന് സകാത്തുണ്ട്. അത് പ്രത്യേകം ചില സ്വത്തുക്കളിൽ പ്രത്യേകം ഒരു വിഹിതം, അത് പ്രത്യേകമായ 8 വിഭാഗത്തിന് കൊടുക്കാനുള്ളതാണ് സകാത്ത്. അതേസമയത്ത് ധർമ്മം അങ്ങനെയല്ല, ധർമ്മം ചെയ്യൽ വുജൂബാണ്. ഉണ്ടോ, ധർമ്മം ചെയ്യൽ വുജൂബാണ്, സുന്നത്തല്ല.
സുന്നത്തായ ധർമ്മം ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പള്ളി, അവിടെ ജുമാ നിസ്കാരം നടക്കണം, അവിടെ ജമാഅത്ത് നടക്കണം, അതിന് പള്ളി വേണം. ആ പള്ളിക്ക് സമ്പത്ത് കൊടുക്കൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ്. പള്ളി നിർമ്മിച്ചേ പറ്റൂ. ആ പള്ളിയിൽ കൃത്യമായി ബാങ്ക് നടക്കണം. ബാങ്ക് കൃത്യമായി കൊടുക്കുന്ന വ്യക്തിക്ക് ശമ്പളം കൊടുക്കാതെ അദ്ദേഹത്തിന് അതിനായിട്ട് മെനക്കെട്ടിരിക്കാൻ കഴിയില്ല. അപ്പം അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം. അതിന് ചെലവ്, ആ ശമ്പളത്തിൻ്റെ സംഖ്യ കൊടുക്കൽ നാട്ടിലുള്ള പണക്കാർക്ക് നിർബന്ധമാണ്, വുജൂബാണ്. അത് സുന്നത്തിൻ്റെ ഇനത്തിൽപ്പെടുത്തേണ്ടതല്ല. ഇതേപോലെ നമ്മുടെ ചെറിയ മക്കൾക്ക് ഫാത്തിഹ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, അതുപോലെ ദീനിൻ്റെ നിയമം പഠിപ്പിക്കണം, നിസ്കാരം പഠിപ്പിക്കണം, വുദു പഠിപ്പിക്കണം, പലതും പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാനുള്ള ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം. അത് ശമ്പളം കൊടുക്കാനുള്ള കേഷ് കൊടുക്കൽ അത് പണക്കാർക്ക് നിർബന്ധമാണ്. പിന്നെ പണക്കാർ കൊടുത്തില്ലേ പിന്നെ ഇതാരാ കൊടുക്കുക? പട്ടിണി കിടക്കുന്ന ആളുകൾ, അവർക്ക് ഭക്ഷണത്തിന് വകുപ്പുണ്ടാക്കി കൊടുക്കണം. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കണം. സകാത്ത് മാത്രം കൊടുത്താൽ മുതലാളിമാരുടെ കടപ്പാട് വിടൂല. അങ്ങനെ ഒരു ധാരണ ഒരു മുതലാളിക്കും വേണ്ട. ആവശ്യമുള്ള വിഷയങ്ങളിലെല്ലാം അള്ളാഹു തന്നതിൽ നിന്ന് ചെലവഴിക്കണം. ഇല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കുടുങ്ങിപ്പോകും. അള്ളാഹു വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതേപോലെ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമുക്ക് അള്ളാഹു തആല തന്ന ആരോഗ്യം അത് റബ്ബിന് ഇബാദത്തെടുക്കാനാണ് കേട്ടോ. ആ ഇബാദത്തിൽ നമ്മൾ മുഴുകണം. ഒരൊറ്റ നേരത്തെ നിസ്കാരം കലാക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കണ്ടില്ലേ പറഞ്ഞത്, ഫലാ സദ്ദഖ വലാ സല്ലാ. കുടുങ്ങിപ്പോയ മനുഷ്യനാരാണ്? ധർമ്മം ചെയ്യാത്തവനാണ്, നിസ്കാരം നിർവഹിക്കാത്തവനാണ്. നിസ്കാരം നിർവഹിക്കണം, സക്കാത്ത് കൊടുക്കണം, ധർമ്മം ചെയ്യണം, കുടുംബബന്ധം ചേർക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, ഭാര്യയെ പീഡിപ്പിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്, കുട്ടികളോട് കാരുണ്യം കാണിക്കണം, മക്കളോട് നീതി കാണിക്കണം. അങ്ങനെ തുടങ്ങി എല്ലാ വിഷയത്തിലും മനുഷ്യൻ സൽക്കർമ്മങ്ങളിൽ നിറഞ്ഞു നിൽക്കണം, എല്ലാ ദുഷ്കർമ്മങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ മുത്തഖിയാകുന്നത്. അപ്പോഴാണ് ഉഇദ്ദത്തിൽ മുത്തഖീൻ എന്ന് പറഞ്ഞ തഖ്വയുള്ളവർക്ക് തയ്യാർ എന്ന് പറഞ്ഞ സ്വർഗത്തിന് അർഹനാകുന്നത്. തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ജീവിക്കണം. ഓ സഹോദരന്മാരെ, മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹുവിനോട് വഅദ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ അതാ വേണ്ടതുപോലെ റബ്ബ് തന്ന അനുഗ്രഹം അനുഭവിച്ച് ഉപയോഗപ്പെടുത്തി ജീവിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളെ ജഹന്നമിൽ മുന്നിൽ കൊണ്ടുപോകും. നേതാവും ഭരണാധികാരിയുമായ നിങ്ങളെ പിന്നിൽ അതാ നരകത്തിൽ കിടക്കുന്ന ജനങ്ങൾ പിന്തുടരും. ഞാൻ പറയട്ടെ രാജാവേ, നിങ്ങൾ ഒരു അരുവി പോലെയാണ്, ഒരു ഉറവിടം പോലെയാണ്. ആ ഉറവിടത്തിൽ വന്ന് വെള്ളമെടുക്കുന്നവർ മോശമായതുകൊണ്ട് ഉറവിടത്തിലെ വെള്ളം മോശമാകില്ല. അതേ സമയത്ത് ഉറവിടത്തിലെ വെള്ളം മോശമായാൽ അതേ അതുപയോഗിക്കുന്നവരെല്ലാം മോശമായി പോകും. അതുകൊണ്ട് നിങ്ങളെപ്പോഴും തെളിഞ്ഞ മനസ്സുകാരനും തെളിഞ്ഞ മനുഷ്യനുമാകണേ. ഇതെല്ലാം ചോദിച്ചതിന് ശേഷം മഹാനായ ശഖീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, രാജാവ് എനിക്ക് ഇനിയും വഅദ് പറഞ്ഞു തരണം. അപ്പോഴാ ചോദിച്ചത്, നിങ്ങളൊരു മരുഭൂമിയിൽ അല്ലെങ്കിൽ ഒരു താഴ്വരയിലായിപ്പോയി, നിങ്ങൾക്ക് വല്ലാതെ ദാഹിച്ചു, വെള്ളം ഒരു സ്ഥലത്ത് നിന്നും കിട്ടിയില്ല, എന്നാൽ ഒരു മുറുക്ക് വെള്ളം കിട്ടുമെങ്കിൽ നിങ്ങൾ എത്ര വില കൊടുത്ത് വാങ്ങും? ദാഹിച്ചിട്ടിപ്പം മരിക്കുമെന്ന് തോന്നുകയാണ്. വെള്ളം ഒരു സ്ഥലത്തും കിട്ടാനില്ല, എന്നാൽ കുടിക്കാനുള്ള വെള്ളത്തിന് നിങ്ങൾ എത്ര തുക കൊടുക്കും? അദ്ദേഹം പറഞ്ഞു, അവരെത്ര കാണോ തരിക അത്രയും കൊടുക്കും, എനിക്ക് വെള്ളം കിട്ടിയേ പറ്റൂ എന്നതല്ലേ. ആ സമയത്ത് ചോദിച്ചു, നിങ്ങളുടെ അധികാരത്തിൻ്റെ പകുതി കൊടുത്താൽ നിങ്ങൾക്ക് ദാഹിച്ച് മരിക്കുമ്പോൾ ഇപ്പം വെള്ളം തരാമെന്നൊരാൾ പറഞ്ഞാൽ അധികാരത്തിൻ്റെ പകുതി നിങ്ങൾ കൊടുക്കുമോ? ഹാറൂൻ റഷീദ് രാജാവ് പറഞ്ഞു, അതേ, ഞാൻ പകുതി കൊടുത്ത് വെള്ളം വാങ്ങും.
രണ്ടാമത് ചോദിച്ചു, അങ്ങനെ ഒരു വെള്ളം നിങ്ങൾക്ക് കിട്ടിയിട്ട് ആ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം താഴോട്ടിറങ്ങുന്നില്ല, മേൽപോട്ട് വരുന്നുമില്ല, തൊണ്ടയിലങ്ങ് കുടുങ്ങിപ്പോയാൽ അത് രക്ഷപ്പെടുത്താൻ നിങ്ങൾ എന്തു കൊടുക്കും? അതേ എന്ത് വേണമെങ്കിലും കൊടുക്കും. എന്നാൽ പകുതി അധികാരം അവന് കൊടുക്കുമോ? കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ നിങ്ങളെ ഈ ദുന്യാവിലെ അധികാരവും പണവുമുണ്ടല്ലോ, ആകെ ഒരു മുറുക്ക് വെള്ളത്തിന് തികഞ്ഞിട്ടില്ലല്ലോ. ഒരു മുറുക്ക് വെള്ളത്തിന് നിങ്ങൾ അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും പകുതി. അത് തൊണ്ടയിൽ കിട്ടിയപ്പോൾ അതൊന്ന് ഇറങ്ങിക്കിട്ടാൻ വേണ്ടി വേറെ ഒരു പകുതി. നിങ്ങളത് തീർന്നല്ലോ രാജാവേ, ഈ ദുന്യാവിന് നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ള ലോകം വരുന്ന ലോകമാണ്. അതുകൊണ്ട് പറയട്ടെ, അത് കണ്ടുപെട്ടു പോകണ്ട. മഹാനായ ഹാറൂൺ റഷീദ് രാജാവ് പൊട്ടിപ്പൊട്ടി അങ്ങ് കരഞ്ഞോ, ഇവിടെയുള്ള അധികാരങ്ങളോ, ഇവിടെയുള്ള പണങ്ങളോ, ഇവിടെയുള്ള സ്ഥാനങ്ങളോ, ഇവിടെയുള്ള മാനങ്ങളോ, ഇവിടെയുള്ള ഒന്നിനും നിലനിൽപ്പില്ല. നിലനിൽപ്പുള്ളത് മരണത്തിന് ശേഷം മനുഷ്യന് ലഭിക്കുന്ന സ്വർഗത്തിനാണ് കേട്ടോ. ഈ സ്വർഗം ലഭിക്കാൻ കൃത്യമായി അല്ലാഹു തആല കൽപ്പിച്ച അമലൊക്കെ ചെയ്യണം. അതിൻ്റെ പുറമേ നമ്മുടെ മനസ്സ് വളരെ നന്നാകണം. അഹങ്കാരിക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കൂല. യൗമലായം ഫഅമാലുൻ വലാ ബനൂൻ ഇല്ലാ മന്നത്തല്ലാഹു ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അള്ളാഹുവിനെ സമീപിക്കുന്നവർക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയൂ. അഹങ്കാരിയാകരുത്, അസൂയക്കാരനാകരുത്, വൈരാഗ്യമുള്ളവനാകരുത്, വിദ്വേഷമുള്ളവനാകരുത്. എല്ലാവരും നന്നാകണം നന്നാകണം എന്നൊരു ചിന്തയിൽ, ഞാനും പടച്ച റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടണമെന്ന ചിന്തയിൽ തെളിഞ്ഞ മനസ്സോടെ ജീവിക്കാനും കഴിയണം. ഓ സുഹൃത്തുക്കളെ, അതിനു വേണ്ടിയുള്ള ഒരുക്കം, മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം, മരണത്തെ ഭയപ്പെട്ടുകൊണ്ട് മഹാനായ ബഹ്ലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായ ഒരു വലിയാണ്, ഇറാഖിൽ മഹാനവറുകളുടെ വലിയ ജാറം ഉണ്ട്. ബഹ്ലൂലുൽ മജ്നൂൻ, മജ്നൂൻ എന്നാണ് ആളുകൾ കൂട്ടി വിളിക്കാറുള്ളത്. അങ്ങനെ ചില മഹാന്മാരുണ്ട്. സഅദൂനുൽ മജ്നൂൻ, അവരെല്ലാം ഹാറൂൺ റഷീദ് രാജാവിൻ്റെ കാലത്ത് ജീവിച്ചവരാണ്. ആ ബഹ്ലൂൽ ഒരു ദിവസം ഇങ്ങനെ ബസറയിലെ ഒരു റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കുട്ടികൾ കളിക്കുന്നത് കണ്ടു. ഒരു കുട്ടി ആ കളിക്കുന്ന കുട്ടികളെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഹാനുഭവർക്ക് തോന്നി, ഈ കുട്ടിയുടെ കയ്യിലുള്ളതൊക്കെ തീർന്നുപോയി, കളിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും. സമീപത്ത് ചെന്നിട്ട് ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നത്? നിനക്ക് ഞാൻ കളിക്കാനുള്ള വസ്തുക്കൾ വാങ്ങിത്തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി കണ്ണ് മേൽപോട്ടൊന്ന് ഉയർത്തി, ചൂടുള്ള കണ്ണ് മേൽപോട്ട് ഉയർത്തിയിട്ട് ഈ കുട്ടി ചോദിച്ചു, യാ ഖലീലൽ അഖൽ, ഇവിടോ ബുദ്ധിയില്ലാത്ത മനുഷ്യ, ബുദ്ധി കുറഞ്ഞു പോയ മനുഷ്യ, മാലിൽ ലഇബി ഖുലിഖ്നാ, കളിക്കാൻ വേണ്ടിയല്ല അല്ലാഹു തആല നമ്മളെ പഠിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, ബഹ്ലൂൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ചോദിച്ചു, ഐബുനയ്യ ഫലിമാദാ ഖലഖന, അല്ലാഹു നമ്മൾ എന്തിനാ പഠിച്ച കുഞ്ഞു മോനെ? ആ കുട്ടി പറഞ്ഞു, ലിൽ ഇൽമി വൽ ഇബാദ, പഠിക്കേണ്ടത് പഠിക്കാൻ, അറിയേണ്ടത് അറിയാൻ, എന്നിട്ട് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ, അതിനുവേണ്ടിയാണ് അള്ളാഹു തന്നെ നമ്മളെ പഠിച്ചത്. അമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അപ്പൊ ഞാൻ ചോദിച്ചു, മിൻ ഐന ലക്കദാലിക ബാറകല്ലാഹു തആല ഫീക, മോനെ നിനക്കെടുന്ന ഇത് കിട്ടിയത് ഈ വിവരം? അപ്പൊ പറഞ്ഞു, മിൻ ഖൗലിഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ വാക്കിൽ നിന്നാണ്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വ അന്നകും ഇലൈനാ ലാ,
നിങ്ങളെ നമ്മൾ പഠിച്ചത് വെറുതെ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മളിലേക്ക് മടക്കപ്പെടുകയില്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, മോനെ ഇന്നി അറാക ഹകീമൻ, നിന്നെ ഞാനൊരു നല്ല തത്വജ്ഞാനിയായി മനസ്സിലാക്കുകയാണ്. മോനെനിക്കൊരു വാത് പറഞ്ഞു തരണേ. സുബ്ഹാനല്ലാഹ്. ഔലിയാക്കളിൽ വലിയ പ്രമുഖനായ സൂഫി വര്യനായ ബഹലൂലുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു ഈ ചെറിയ മുതഅല്ലിമിനോട്, ഈ ചെറിയ കുട്ടിയോട് തിരിച്ചിങ്ങോട്ട് വാത് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ കുട്ടി ചൊല്ലിയതാണ് അറദ്ദുന്യ ദുന്യാവ് പോകാൻ ഒരുങ്ങുകയാണ്, അതേ അതിൻ്റെ കാലിൻ്റെ മേലെ, തണ്ടങ്കാലിൻ്റെ മേലെ, പാദത്തിൻ്റെ മേലെ പോകാൻ പോവുകയാണ്. ഫല ദുന്യാ ബി ബാഖിയത്തിൽ ഹയ്യ വലാ ഹയ്യുനല ദുന്യാ ബി ബാഖി. ദുന്യാവിൽ ആരും കാലകാലം ജീവിക്കൂല, ദുന്യാവ് ഒരിക്കലും തന്നെ ജീവിക്കുന്നവന് ബാക്കിയാകൂല. കന്നൽ മൗത വൽഹദസാന ഫീഹ ഇലാ നഫ്സിൽ ഫതാ ഫറസാസി ബാഖി. മത്സരിച്ചോടുന്ന കുതിരയെ പോലെ മരണം അതാ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഓടിയടുക്കുകയാണ്. അതേ മനുഷ്യന് കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ മരണം ഓടി ഓടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫയമഗ്റൂറു ബിദ്ദുനിയാറു വൈദാ വമിൻഹാ ഖുദ്ലി നഫ്സിക ബിൽ വസാഖീം. ഈ ചെറിയ കാലം ഇവിടെ താമസിക്കുമ്പോൾ ദുന്യാവിൻ്റെ ആഡംബരം കണ്ടുപെട്ടു പോകണ്ട. മറ്റുള്ളവർ ഹറാമിലേക്ക് ചാടുമ്പോൾ നീ പോയി ചാടണ്ട. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഇന്നലെയും ഇനി ഞാൻ നമുക്ക് പറഞ്ഞൊരു കാര്യം ഇവിടെയും പറയട്ടെ. ഇപ്പോൾ നമ്മുടെ സഹോദരിമാർ സ്ത്രീകളുണ്ടല്ലോ, ഒരു സൈസ് വസ്ത്രം ധരിക്കുന്നു, ബനിയൻ ക്ലോത്ത് എന്നാണ് അതിന് പേരെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരീരത്തോട് ഒട്ടിപ്പിടിച്ച് ശരീരത്തിൻ്റെ പുഷ്ടിയും ഭംഗിയും പ്രകടിപ്പിക്കുന്ന വസ്ത്രം. ഭർത്താവിൻ്റെ അടുക്കൽ പോകുമ്പോൾ മാത്രം ഭർത്താവിൻ്റെ റൂമിലേക്ക് ധരിക്കേണ്ട വസ്ത്രം. ആ വസ്ത്രം ധരിച്ച് റോട്ടിലിറങ്ങിയിട്ട് അള്ളാഹനെ ഭയപ്പെടാതെ, മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ എത്രയോ സ്ത്രീകൾ റോട്ടിലൂടെ ജനങ്ങളെ ആകർഷിപ്പിച്ച് നടക്കുകയാണ്. ഹറാമും ഹലാലും തീരെ ഇപ്പോൾ കാണുന്നില്ല. എല്ലാം ഹലാൽ, എല്ലാം അനുവദനീയം, അങ്ങനെയായി മാറിപ്പോയി. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇന്നൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത പെൺകുട്ടിയെ, ആ പെൺകുട്ടി ഞാനുള്ള റൂമിലേക്ക് കയറി ഇങ്ങോട്ട് വന്നു. ഞാൻ പെണ്ണാണ് വരുന്നതെന്ന് തോന്നിയുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ആ വഴിക്കേ എൻ്റെ മുഖം തിരിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതെൻ്റെ മൂത്ത പെൺകുട്ടിയാണ്, ഇവൾ നിങ്ങളെ സ്ഥാപനത്തിൽ പഠിച്ചതാണ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അൽഹംദുലില്ല എൻ്റെ തടി ഞാൻ എടുത്തു. ഞാനിത് പറഞ്ഞു വരുന്നത് ആളുകൾക്ക് ഹറാമും ഹലാലും ഇല്ല. ഇപ്പോൾ കല്യാണ വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ കല്യാണം കഴിക്കുന്ന വധുവായ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നു, ഉസ്താദേ കുട്ടിയെ കാണണ്ടേ എന്ന് കേട്ടാ തോന്നും ഉസ്താദ് ഇവളെ കെട്ടാൻ വന്നതാണ് തോന്നും. അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഹറാമും ഹലാലും ഇല്ല, ലജ്ജയില്ല. എന്തേ കാരണം, എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കണ്ട് മനസ്സിലാക്കി അങ്ങനെ നീങ്ങാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ ഏത് വിഷയവും അല്ലാഹുവിങ്കിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ബോധം വേണം. ഖുലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം. മുഅ്മിനീങ്ങളോട് പറയൂ, കണ്ണടക്കണം, ഹറാമായ ഒന്നിലേക്കും കണ്ണുതിരിക്കരുത്. മഹാന്മാർ എത്രത്തോളം ശ്രദ്ധിച്ചു. ഞാൻ രണ്ടു ദിവസം മുമ്പ് ഓമശ്ശേരിയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു. ശരീഅത്ത്, തരീഖത്ത്, ഹഖീഖത്ത് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. മുതഅല്ലിമീങ്ങളെല്ലാം അത് കേട്ടു നോക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഞാനതിലൊരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു അത് ഫലവത്താക്കി തീർമാറാകട്ടെ.
അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തരീഖത്ത് എന്ന് പറഞ്ഞാൽ ചിലർ ധാരണ ദീനിന് ഒരു വിലയും വെക്കാതെ ശരീഅത്തിനൊരു വിലയും വെക്കാതെ ഏത് തോന്നിവാസം ചെയ്യുന്നതാണ് തരീഖത്ത് എന്ന് ധരിച്ച ചില ആളുകൾ ഉണ്ട്. മഹാനായ ഇബ്നു ഹജർ അൽഹൈത്തമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഷേഖ് അബുൽ ഹമായൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അങ്ങ് ദിമ്യാത്തിൻ്റെ അടുത്തുള്ള ഒരു വലിയ ജുമാഅത്ത് പള്ളിയിൽ ശിഷ്യന്മാരുമൊത്ത് മുരീദന്മാരുമൊത്ത് ദിക്ർ സംഘടിപ്പിച്ചു. നമ്മളെ ഈ കേരളത്തിൽ നല്ല ദിക്ർ ഹൽക്ക ആദ്യമായി ആരംഭിച്ചത് ബാവസ്താദാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങോട്ടും ഞാനൊക്കെ തുടങ്ങിയത് അത് കണ്ടിട്ടാണ്. നല്ല ദിക്റിൻ്റെ സദസ്, ധാരാളം മുഅ്മിനീങ്ങൾ വന്ന് ദിക്ർ ചൊല്ലുന്നു. മഹാനായ അബുൽ ഹമായ റളിയല്ലാഹു തആല അൻഹു ദിക്റൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കാൻ എഴുന്നേറ്റു. അപ്പോൾ നോക്കുമ്പോൾ പള്ളിയിൻ്റെ അപ്പുറത്തുനിന്ന് വേറൊരുത്തർക്ക് ഒരു ദിക്ർ ഹൽക്ക, വേറൊരു വ്യക്തിയുടെ ഒരു ദിക്ർ. അയാൾ ആരാ? അദ്ദേഹം ഞാൻ സൂഫിയാണെന്ന് വാദിക്കുന്ന, ഞാൻ തരീഖത്തുകാരനാണെന്ന് വാദിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം തരീഖത്തുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഇബ്നു അബിൽ ഹമായൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സങ്കടത്തിലാണ്. എന്താ സങ്കടം? അദ്ദേഹം ഞാൻ തരീഖത്തുകാരനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നു. فاظهر لهم من الخوارق ما اوجب لغالب اهل البلد انهم تبعوه فظهر منه انحلال كثير عن طريق الاستقامه حتى اغوى كثيرين ധാരാളം ആളുകളെ അദ്ദേഹം പേൾപ്പിച്ചു കളഞ്ഞു. ഞാൻ സൂഫിയാണ്, ഞാൻ തരീഖത്തുകാരനാണ്, ഞാൻ ഔലിയാക്കളിൽപ്പെട്ട ആളാണ്, ഔലിയാക്കളെ വഴിയിലാണ് എന്നൊക്കെയാണ് വാദിക്കുന്നത്. എന്നിട്ട് അയാൾ ചില അത്ഭുതങ്ങളൊക്കെ പ്രകടിപ്പിക്കുകയാണ്. ഈ അത്ഭുതം പ്രകടിപ്പിക്കുന്നത് കണ്ടപ്പോൾ നാട്ടുകാരായ സാധാരണക്കാർ പലരും അയാളെ പിന്നാലെ കൂടി. അത്ഭുതം കണ്ടാൽ ജനങ്ങൾ പിന്നാലെ പോകുമല്ലോ. അങ്ങനെ പിന്നാലെ കൂടി. എന്നിട്ട് അദ്ദേഹം എത്രയോ ഹറാമുകൾ ഹലാലാക്കുകയാണ്, എത്രയോ ഹറാമുകൾ ഹലാലാക്കി ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം തരീഖുൽ ഇസ്തിഖാമ നേർക്കുനേരെ ജീവിക്കുന്ന മുസ്തഖീമായ വഴിയിൽ നിന്ന് അദ്ദേഹം പിഴച്ചുപോയി. ഒരുപാട് ആളുകൾ അദ്ദേഹം പിഴപ്പിച്ചു കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വകയിലും ഉണ്ട് പള്ളിയിൻ്റെ അങ്ങപ്പുറത്ത് വേറൊരു ദിക്ർ. മഹാനായ ഇബ്നു അബിൽ ഹമായ റളിയല്ലാഹു അൻഹു ഈ ദിക്ർ, സുന്നത്തി ജമാഅത്തിൻ്റെ ദിക്റിൻ്റെ സദസ്, നല്ല ശരിയായ ശൈഖ്, ശരിയായ വലിയ, ശരിയായ തരീഖത്തിലുള്ള ആള്, ഇബ്നു ഹജർ അൽഹൈത്തമി റളിയല്ലാഹുവിൻ്റെ ഗുരുവര്യനാണ് ഇബ്നു അബിൽ ഹമായ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾക്ക് അവൻ്റെ ദിക്റും സദസ്സും കണ്ടിട്ട് വല്ലാത്ത വിഷമം. ഇവൻ ദിക്ർ ചൊല്ലിയ ആളുകളെ പറ്റിക്കുകയാണല്ലോ, അത്ഭുതം കാണിച്ച ആളുകളെ പറ്റിക്കുകയാണല്ലോ, വിവരമില്ലാത്തവർ ഇവൻ്റെ വലയിൽ കുടുങ്ങി പിഴച്ചു പോവുകയാണല്ലോ എന്ന മാനസികമായ വിഷമം. മഹാനവറുകൾ ഉടനെ തന്നെ വിളിച്ചു. മഹാനവറുകളുടെ രണ്ട് ചെരിപ്പിൻ്റപ്പുറം, അല്ലെങ്കിൽ രണ്ട് ഷൂണ്ടപ്പുറം കാലിന് പാദരക്ഷ, ആ പാദരക്ഷയെ വിളിച്ചിട്ട് പറഞ്ഞു, അതാ അവൻ സത്യത്തിലല്ലെങ്കിൽ പോയിട്ട് കൊടുക്കൂ, അവൻ്റെ പെരടിക്ക് അടി, പള്ളിയിൽ നിന്ന് പുറത്താക്കൂ. പറഞ്ഞ് തീരുമ്പോഴേക്ക് ആ ചെരിപ്പുകൾ രണ്ടും അതാ പറന്നു പോകുന്നത് പോലെ നേരെ ചെന്നിട്ട് ഈ വ്യാജ ശൈഖിൻ്റെ പെരടിക്ക് കൊടുക്കുകയാണ് അടി. മുരീദന്മാരിതിങ്ങനെ കേൾക്കുകയാണ് അടിയുടെ ശബ്ദം, കാണുകയാണ് സംഭവം. സുബ്ഹാനല്ലാഹ്, അടിച്ച് അടിച്ച് അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി, അവൻ്റെ കൂടെയുള്ളവരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കി, പിന്നെ നാട്ടിൽ നിന്നും അടിച്ച് പുറത്താക്കി, പിന്നെ അവൻ പോയ വഴി കണ്ടിട്ടില്ല. ഇബ്നു ഹജർ അൽഹൈത്തമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ ഈ സംഭവം രേഖപ്പെടുത്തിയത് കാണാം. ദിക്ർ ചൊല്ലിയിട്ട് ആളുകളെ പറ്റിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ അത്ഭുതം കാണിച്ച് പറ്റിക്കുന്നവരുണ്ട്. ശരീഅത്തിൻ്റെ നിയമം ഇസ്തിഖാമത്തോടുകൂടെയുള്ള ജീവിതമില്ലാത്ത ഒരാളെയും പിന്തുടരൽ അനുവദനീയമല്ല. ദിക്ർ കണ്ടുപെട്ടു പോകരുത്, അത്ഭുതം കണ്ടുപെട്ടു പോകരുത്. ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു ഫതാവൽ ഹദീസിൽ ഈ സംഭവം 304-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹ് ഹറാമുകൾ ഹലാലാക്കി പ്രവർത്തിക്കാൻ പലർക്കും വല്ലാത്ത ആവേശമാണ്. അല്ലാഹു തആല ഹറാമാക്കിയ ഒരു കാര്യം ഹലാലാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഒന്നുകൂടി ഞാൻ പറയട്ടെ, നമ്മൾ കേരളക്കാരാണ്, കേരളം അനുഗ്രഹീതമായൊരു നാടാണ്. ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളെ നയിച്ച പണ്ഡിതന്മാരാണ് കേരളത്തിലെ പണ്ഡിതന്മാർ. നിങ്ങൾ നോക്ക്,
വിദേശത്തൊക്കെ പോയാൽ പല സ്ഥലത്തും അവർ ദുആ ചെയ്യും, ഫാത്തിഹ വിളിക്കും. അവർ നമ്മളെ നാട്ടിൽ വന്നാലും നിങ്ങൾക്ക് കാണാം, ദുആ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ ഫാത്തിഹ എന്ന് പറയും. നമ്മൾ നേരെ തിരിച്ചാ, നമ്മൾ ആദ്യം അൽ ഫാത്തിഹ പിന്നെ ദുആ. എന്താ കാരണം? നമ്മളത് ഏറ്റവും കൂടുതൽ നല്ലതാണ്, അത് കുഴപ്പമൊന്നുമില്ല. നമ്മളത് കുറച്ച് കൂടുതൽ നല്ലതാണ്, കാരണം നേരത്തെ ഓതുന്നതിന് മുമ്പ് തന്നെ ആരുടെ പേരിൽ എന്ന് തീരുമാനിച്ച് നെയ്യത്ത് ചെയ്ത് എന്നിട്ട് ഓതിയിട്ട് ദുആ ചെയ്താൽ മരിച്ചവർക്ക് അത് പരിപൂർണമായും അതിൻ്റെ ഫലം ലഭിക്കും എന്നത് എല്ലാ അഭിപ്രായപ്രകാരവും ലഭിക്കും, എല്ലാ അഭിപ്രായപ്രകാരവും അവർക്ക് ഫലം ചെയ്യും. അതിനാണ് നമ്മൾ ആദ്യം ഫാത്തിഹ ഓതിയിട്ട് പിന്നെ ദുആ അർക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ തന്നെ ആദ്യം ദുആയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം അൽ ഫാത്തിഹ എന്ന് പറയും. അതിന് തെറ്റൊന്നുമില്ല, അത് രണ്ടാമത്തെ ഒരു ഭാഗം. അത് നമ്മളുടെ ഇതിൻ്റെ അത്ര പരിപൂർണമല്ല, നമ്മളെ ഏറ്റവും പരിപൂർണമായ രൂപമാണ് നമ്മുടേത്. നമ്മളുടേത് എല്ലാ വിഷയവും അങ്ങനെ തന്നെയാണ്, എല്ലാ വിഷയവും. കാരണം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മഹാന്മാർ വലിയ തരീഖത്തിൻ്റെ ശൈഖന്മാരായിരുന്നു, ഖാദിരിയ തരീഖത്തിൻ്റെ മശായിഖന്മാർ. അങ്ങനെയാണ് ഇവിടെ ഈ മുഹീദ്ദീൻ മാലയും മുഹീദ്ദീൻ മൗലിദും ദിഫായി മാലയും ദിഫായി മൗലിദും ഷാദുലി റാത്തീബും ഒക്കെ വന്നത് വലിയ വലിയ മശായിഖന്മാരും തരീഖത്തും ഇവിടെ ഉള്ളത് കൊണ്ടാണ്. നമ്മളാരും തരീഖത്തിൻ്റെ വിരോധികളല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ചിലർ പറയും ഞങ്ങളെ തരീഖത്തുകാർ എന്ന് വിളിച്ചിട്ട് ഇവർ തരീഖത്തിൻ്റെ വിരോധികളാണ്. അങ്ങനെയൊന്നുമല്ല. മഹാനായ പുല്ലൂക്കര ഉസ്താദ് പറയാറുണ്ട്, താടി വെക്കൽ സുന്നത്താണ്, പക്ഷേ താടിക്കാരൻ എന്ന് പറയുന്ന ആദ്യ താടി വേണ്ട, താടിക്കാരൻ എന്ന് പറയുന്ന താടി വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഇതാണ് ചില പുത്തൻവാദികൾ സെൽഫികളൊക്കെ വെച്ച താടി, ഓരോ താടിയും കെട്ടി വെച്ചിട്ട് സുബാനത ഒപ്പിക്കലും ഇല്ല, തൊടലും ഇല്ല, ഇങ്ങനെ വരുമ്പോലെ വരട്ടെ എന്നുള്ള നിനക്കുള്ള താടി, താടിക്കാരൻ എന്ന് പറയുന്ന താടി. ഇതുപോലെ തരീഖത്തുകാരൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? ശരീഅത്തില്ലാതെ ഞാൻ തരീഖത്തുകാരനാണെന്നും പറഞ്ഞിട്ട് ഈ ലെവലില്ലാതെ വെച്ച താടി പോലെ ലെവലില്ലാത്ത തരീഖത്ത്, അതുകൊണ്ട് ആ തരീഖത്തുകാരൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ തരീഖത്തിനെതിരായത് കൊണ്ടല്ല. തരീഖത്ത് നമ്മൾ തരീഖത്തിനെ അംഗീകരിക്കുന്നവരും തരീഖത്ത് വേണമെന്ന് ശക്തമായി വാദിക്കുന്നവരുമാണ്. പക്ഷേ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് ആടുന്നതിൻ്റെ പേരല്ല തരീഖത്ത്. കുറേ പെണ്ണുങ്ങളെ പിടിച്ച് ചുംബിക്കുന്നതിൻ്റെ പേരല്ല തരീഖത്ത്. കുറേ പെണ്ണുങ്ങൾക്ക് കൈ കൊടുക്കുന്നതിൻ്റെ പേരല്ല തരീഖത്ത്. ഹറാമും ഹലാലും ഇല്ലാതെ പാട്ടുപാടുന്നതിൻ്റെ പേരല്ല തരീഖത്ത്. തരീഖത്ത് തന്നെ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ജീവിക്കലാണ്, ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ. വേറെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ചില കൗലൊക്കെ എടുത്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, തരീഖത്തുകാർക്ക് അതൊന്നും പറ്റില്ല. തരീഖത്തുകാർ ഏറ്റവും ഒരു കൗല പ്രകാരവും തെറ്റില്ലാത്ത കാര്യം, ഒരു കൗല പ്രകാരവും തെറ്റില്ലാത്ത കാര്യം, എല്ലാ കൗല പ്രകാരവും ശരിയായ കാര്യം. അങ്ങനത്തെ സ്വീകരിക്കേണ്ടവരാണ് തരീഖത്തുകാർ. മറ്റുള്ളവർ ചെയ്യുമ്പോഴൊന്നും അവർക്കേതും കൗലെടുത്തിട്ടൊന്നും പണിയെടുക്കാൻ പാടില്ല. ഏറ്റവും സൂക്ഷ്മതയോടെ കൊണ്ടുപോകുന്നവർ നിങ്ങൾ കണ്ടില്ലേ? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ദിർസിൽ ഒരു മുതാലിമു വന്നു ചേർന്നു. മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്നാണ് പേര്. റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് വലിയ പണ്ഡിതനായ ഇമാമായ മഹാനാണ്. പക്ഷേ വന്നു ചേരുന്ന സമയത്ത് മുഹമ്മദ് ഇബ്നുൽ ഹസൻ റളിയല്ലാഹു അൻഹുവിന് താടിയും മീശയും മുളച്ചിട്ടില്ല, അമ്രതാണ്, അഥവാ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു കുട്ടിയാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ കുട്ടി ദർസിൽ വന്ന് ചേരുമ്പോൾ ഒന്ന് മുഖത്ത് നോക്കിപ്പോയി. മഹാനവറുകൾ വലിയ തരീഖത്തിലാണ്. ആ മഹാൻ പിന്നെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല. ദർസ് നടത്തുന്ന സമയത്ത് തൂണിൻ്റെ മറുവശത്തിരുത്തി ദർസ് നടത്തി. ദർസിൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് കണ്ണ് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി തൂണിൻ്റെ മറുവശത്ത് സീറ്റ് കൊടുത്തു. അവിടെ ഇരുത്തിയിട്ട് ദർസ് നടത്തി. കാലം കുറേ മുന്നോട്ട് പോയി. ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് കുറേ ചീർപ്പുകൾ ഒരാൾ ഹദിയ കൊണ്ട കൊടുത്തു. ചീർപ്പ് ഒന്നിലധികമുണ്ട്, കുറേ ഉണ്ട്. ബഹുമാനപ്പെട്ട ഒരു ശിഷ്യന്മാർക്ക് ചീർപ്പ് ഇങ്ങനെ വിതരണം ചെയ്യാണ്. സ്വന്തത്തിൽ കിട്ടിയ ഹദിയയാണെങ്കിലും സ്വന്തമായി എടുക്കാതെ മുതഅല്ലിമീങ്ങൾക്ക് ചീർപ്പ് വിതരണം ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവർക്കും ചീർപ്പ് കൊടുത്ത പ്പോ മുഹമ്മദ് ഇബ്നുൽ ഹസൻ എന്ന കുട്ടിക്ക് ചീർപ്പ് കൊടുത്തില്ല. ഒരു മുതഅല്ലിമ ചോദിച്ചു, ഉസ്താദേ മുഹമ്മദ് ഇബ്നുൽ ഹസന് കിട്ടിയില്ലല്ലോ. ചോദിച്ചു, താടിയും മീശയും ഇല്ലാത്തവന് ചീർപ്പ് എന്തിനാണടോ? താടി വാരാനല്ലേ ചീർപ്പ്? താടി ഇല്ലാത്തവന് ചീർപ്പ് എന്തിനാണ്? അപ്പോഴാണ് ആ മുതഅല്ലിമ പറയുന്നത്, ഉസ്താദേ മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി വന്നിട്ട് താടി മുളച്ചിട്ട് കാലം കുറേയായി. മുഹമ്മദ് ഇബ്നുൽ ഹസന് താടി മുളച്ചിട്ട് കാലം കുറേയായി. പ
പക്ഷേ അബൂ ഹനീഫ തങ്ങൾ ആ വിവരം അറിയില്ല. ദിവസേന ദർസിൽ പങ്കെടുക്കുന്ന മുതഅല്ലിമാണ്. ആദ്യത്തെ കാഴ്ച കണ്ടതിന് ശേഷം പിന്നെ നോക്കിയിട്ടില്ല, കണ്ടിട്ടില്ല. ദർസ് നടത്തുന്നുണ്ട്, ദർസ് കേൾപ്പിക്കുന്നുണ്ട്, പക്ഷേ തൂണിന്റെ മറുവശത്താണ്. പിന്നെ മുഖത്തു നോക്കിയിട്ടില്ല. താടി മുളച്ച വിവരം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അവന് താടി മുളച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചീർപ്പ് അവനും കൊടുക്കാം. ഇതാണ് മുതഅല്ലിമീങ്ങളെ തരീഖത്ത് അഥവാ ഇസ്ലാമിക നിയമം. ഇസ്ലാമിക നിയമപ്രകാരം, ശരീഅത്തിന്റെ നിയമപ്രകാരം പഠിപ്പിക്കുന്ന കുട്ടി ഇത്തരത്തിലുള്ള ആൺകുട്ടിയാണെങ്കിൽ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അവന്റെ മുഖത്ത് നോക്കുന്നതിന് വിരോധമില്ല എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു തിബിയാനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ശരീഅത്തിന്റെ നിയമം അനുസരിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി, ദുരുദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ മുഖത്ത് നോക്കൽ ഉസ്താദിന് ഹലാലാണ്, അനുവദനീയമാണ്. പക്ഷേ അത് ശരീഅത്തിന്റെ നിയമമാണ്. ത്തിലേക്ക് കടക്കുമ്പോൾ എന്നാ പഠിപ്പിക്കാൻ വേണ്ടിയും നോക്കരുത്. തൂണിന്റെ മറുവശത്ത് ഇരുത്തി തീരെ നോക്കാതെ കാണാതെ കൊല്ലങ്ങളോളം ദർസ് നടത്തുന്നു. അപ്പൊ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്ത് കൈയൊഴിക്കലല്ല, ശരീഅത്ത് പൂർണ്ണമായി സ്വീകരിച്ച് സൂക്ഷ്മതയോടെ ജീവിക്കലാണ് മഹാന്മാർ കാണിച്ച തരീഖത്ത്. ആ തരീഖത്തിലാണ് നമ്മുടെ ഇമാമീങ്ങളെല്ലാം, അവരെ പിന്തുടരുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യലുണ്ടെന്ന് ബോധ്യം വേണം. സുഹൃത്തുക്കളെ, എന്നാൽ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളുടെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ശരീഅത്തിലും ഹറാമാണ് കേട്ടോ. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ അത് പച്ച ഹറാമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മുതഅല്ലിമീങ്ങൾ ചിലപ്പോൾ ബറക്കത്ത് കിട്ടണമെന്ന് മനസ്സിലാക്കി ഉസ്താദിൻ്റെ കൈവശം കൈയൊന്ന് ഉസ്താദിന് കൈയൊന്ന് കൊടുത്ത് ചുംബിക്കണമെന്ന് മനസ്സിലാക്കി കൈ നീട്ടുമ്പോൾ മുതഅല്ലിമിന് അതറിയില്ലെങ്കിലും ഉസ്താദ് കൈ കൊടുക്കാൻ പാടില്ല. മുസാഫഹത്ത് ഹറാമാണെന്ന് ഫത്ഹുൽ മുഈൻ അടക്കം എല്ലാ ശരീഅത്ത് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. KL 11 AG 55-38 ആൾട്ടോ കാറ് ഒന്ന് നീങ്ങി കൊടുക്കണം. KL 11 AG 55-38 ആൾട്ടോ കാറ്. ആരോ തിരിഞ്ഞു നോക്കണ്ട, അയാൾ മാത്രം പോയാൽ മതി. വല്ലാത്ത തേജസ്സൊന്നുമില്ലേ ഖുർആൻ പറഞ്ഞ് ആരാ നോക്കാൻ പാടില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, പെണ്ണുങ്ങൾ എന്നെ വന്ന് കൈപിടിക്കുന്ന കാലം, പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്ന കാലം, ആഖിറത്തിൽ വിശ്വാസമില്ലാതിരിക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് ഭയമില്ലാതിരിക്കുമ്പോൾ മനുഷ്യൻ എന്തും പ്രവർത്തിച്ചു പോകും. ഓ സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ച് ഭയമുണ്ടായാലോ? ബഹ്റൂലുൽ മജ്നൂദി അല്ലാഹുവിനെ കണ്ട ഈ കുട്ടി ഈ പദ്യവും ചൊല്ലിയിട്ട് കണ്ണ് മേൽപോട്ടുയർത്തി. ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളമിങ്ങനെ ചാടി ഇറങ്ങുകയാണ്, മുഖത്തുകൂടി ഒലിക്കുകയാണ്. ആ കുട്ടി വീണ്ടും ചൊല്ലുകയാണ്, യമനിലയിൽ മുബുത്തഹൽ, യമനിലയിൽ മുത്തക്കൽ, യമനിദമാമുലു യർജൂലം യഖ്തുൽ അമലു. അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് ആ കുട്ടി അള്ളാഹുവിനോട് താണുകയാണ് പറയുകയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ കുട്ടി ബോധം കെട്ട് വീണുപോയി. ഞാൻ മെല്ലെ എടുത്ത് ആ കുട്ടിയുടെ തല എൻ്റെ മടിയിലേക്ക് വെച്ചു. ഞാൻ ആ കുട്ടിയുടെ മുഖത്തു നിന്ന് വീണ സ്ഥലത്തു നിന്ന് പുരണ്ട മണ്ണൊക്കെ എൻ്റെ കൈകൊണ്ടും എൻ്റെ കുപ്പായത്തിൻ്റെ ഭാഗം കൊണ്ടും തുടച്ച് വൃത്തിയാക്കി. ഉറക്ക് തെളിഞ്ഞപ്പോൾ, അല്ല ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എന്താ പറ്റിയത്?
നീ ചെറിയ കുട്ടിയല്ലേ, നിന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റൊന്നും രേഖപ്പെടുത്താനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പോഴാണ് ഈ കുട്ടി പറയുന്നത്, ഇലൈക അന്നിയ ബഹ്ലൂൽ, മാറി നിൽക്കൂ ബഹ്ലൂലേ, ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ടതാണ്. ഉമ്മ തീ കത്തിക്കുന്ന സമയത്ത് വലിയ വലിയ വിറകുകൾ കത്തൂല, അത് കത്താൻ ഉമ്മ ചെയ്യാറുള്ളത് ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ച് തീ കത്തിച്ചിട്ട് പിന്നെ വലിയ സാധനം വെച്ച് കൊടുക്കലാണ്. ഇതുപോലെ നരകത്തിൽ വലിയ വലിയ മനുഷ്യന്മാരെ കത്തിക്കുമ്പോൾ അവരെ ശരീരം കത്താൻ വേണ്ടി ചെറിയ കുട്ടിയായ എന്നെ അതാ വലിയ ശരീരം കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചാലോ? ഞാൻ ബേജാറിലാണ്. സുഹൃത്തുക്കളെ, മഹാനായ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു വീണ്ടും ഉപദേശിക്കാൻ പറഞ്ഞപ്പോൾ നീണ്ട പദ്യം ചൊല്ലിയ ആ കുട്ടി അവസാനം ചൊല്ലിയ വാക്കാണ് അനഅബ്ദു സൂഇൻ ഖുന്തു മൗലായ അഹദഹു കദാലിക അബ്ദു സൂഇ ലൈസാ ലഹു അഹദു. തെറ്റായ പ്രവർത്തനങ്ങളുടെ അടിമയായി ഞാൻ പ്രവർത്തിച്ചുപോയി. ഞാൻ എൻ്റെ രാജാവായ റബ്ബിനുള്ള കരാറിൽ ലംഘിച്ചവനായി പോയി. ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് റബ്ബുമായുള്ള കരാർ അനുസരിച്ചുള്ള ജീവിതമില്ലല്ലോ. ഫകൈഫാ ഇദാ അഹ്റഖ്ത ബിന്നാരി ജുസ്തതി. അല്ലാഹുവേ, എൻ്റെ ശരീരം നീ നരകം കൊണ്ട് കത്തിച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുക? വനാറൂക ലാ യഖ്വാ ലഹൽ ഹാജറു സൽദു. ഉറച്ച കല്ലുകൾക്ക് പോലും ആ നരകത്തെ സഹിക്കാൻ കഴിയൂലല്ലോ. അല്ലാ, എന്നെ നരകത്തിലിട്ടാൽ എൻ്റെ അവസ്ഥ എന്താണ്? അല്ലാ, അനൽ ഫർദു ഇൻദൽ മൗതി വൽ ഫർദു ഫിൽ മലാബ് വഉബഅതു ഫർദൻ ഫർഹമിൽ ഫർദ യാ ഫർദു. അല്ലാഹുവേ, മരണസമയം ഞാൻ ഒറ്റക്കാണ്, കബറിൽ വെച്ച് ദ്രവിക്കാൻ ഞാൻ ഒറ്റക്കാണ്. എന്നെ നിയോഗിച്ച് അതാ ഒറ്റക്കെന്നെ നീ അതാ പുനർജീവിപ്പിച്ച് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഏകനായ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തണേ, വേറെ എനിക്ക് മാർഗമില്ല. ചെറിയ കുട്ടി മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചൊല്ലുകയാണ്. മഹാനായ ബഹ്ലൂൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പറഞ്ഞ് തീരുമ്പോൾ വീണ്ടും ആ കുട്ടി ബോധരഹിതരായി വീണുമല്ലോ. ആ കുട്ടി വീണ്ടും ചൊല്ലിയല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ഞാനും ബോധം കെട്ട് വീണു. കുറേ കഴിഞ്ഞ് ഞാൻ എനിക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ നോക്കി, ആ കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിലൊന്നും ഈ കുട്ടിയെ കാണുന്നില്ല. ഞാൻ അന്വേഷിച്ചു, ആരാണ് ആ കുട്ടി? എന്നോട് പറഞ്ഞു, നിങ്ങൾക്കറിയില്ലേ ആ കുട്ടിയെ? ദാക മിൻ ഔലാദിൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ടൊരു തങ്ങളുകുട്ടിയാണത്. ഞാൻ പറഞ്ഞുപോയി, ഖദ് അജിബ്തു മിൻ അൻ തകൂന ഹാദിഹി സമറതു ഇല്ലാ മിൻ തിൽക ശജറ. അത്തരത്തിലുള്ള മഹാന്മാരുടെ സന്താന പരമ്പരയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഖൗഫും റജാവുമുള്ള മക്കൾ ഉണ്ടാവുക. ഓ സഹോദരന്മാരെ, മരണത്തെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തയുള്ളവരാകണം. ആ മരണത്തിന് വേണ്ടി ഞാൻ എന്താണ് ഒരുക്കി വെച്ചത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ആലോചനയുള്ളവരാകണം. മരണം നമുക്ക് എപ്പോഴാണ് പിടികൂടുന്നതെന്നറിയില്ല. ഞാൻ ഇന്നലെ കണ്ടു ഒരു ചിത്രം. കർണാടകയിലുള്ള ഒരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറാണ്. ഗോവയിൽ നിന്ന് ഒരു സ്ഥലം റോഡ് എന്തോ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ചെറുപ്പക്കാരനാണ്, കല്യാണം കഴിച്ചോന്നെങ്കിൽ സംശയമാണ്. നമ്മുടെ സജീവ പ്രവർത്തകനാണ്. പെട്ടെന്ന് വന്ന് വണ്ടി തട്ടി അദ്ദേഹം സ്പോട്ടിൽ മരണപ്പെട്ടു പോയി. അതിൻ്റെ ഒരു ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് ഞാൻ കണ്ടു ഡൽഹിയിൽ വെച്ചൊരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ മരണപ്പെട്ടു പോയി. ഓ സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നപ്പോൾ ഒരാൾ വന്ന് അദ്ദേഹത്തിൻ്റെ
ബന്ധത്തിലുള്ള ഒരാളുടെ ക്യാൻസർ രോഗം, ആ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുവേ, അദ്ദേഹത്തിൻ്റെ രോഗവും അതുപോലെ രോഗമുള്ള എല്ലാവരുടെ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ചെറുപ്പക്കാരനായ സഹോദരന്മാർ അതേ ഡോക്ടർമാരും അടക്കുമ്പോൾ വേദനിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ പെൺകുട്ടി, ആ പെൺകുട്ടി ഇതേപോലെയായെന്ന് ഇന്ന് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, 13 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, എൻ്റെ ബാപ്പയുടെ അനുജൻ്റെ മകൻ്റെ മകനാണ്, ക്യാൻസറാണ്. അല്ലാഹുവേ, നീ രോഗം സുഖപ്പെടുത്തണേ. അല്ലാഹ്, പ്രസവിച്ച ഉടനെയുള്ളവർക്ക് രോഗം, ചെറിയ കുട്ടികൾക്ക് രോഗം, അതുപോലെ ചെറുപ്പക്കാർക്ക് രോഗം, പ്രായമുള്ളവർക്ക് രോഗം. രോഗമില്ലെങ്കിലും മരണത്തിന് രോഗം വേണമെന്നില്ലല്ലോ. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കാതെ ആരുമില്ല, അതിന് രോഗം വേണ്ടതില്ല. നമ്മൾ അറിവില്ലാത്തവരാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ? നമുക്ക് അധികാരമില്ല എന്നതിൻ്റെ തെളിവല്ലേ? നമ്മൾ ജനിച്ച ദിവസം നമ്മൾ തീരുമാനിച്ച ദിവസമല്ല, മരിക്കുന്ന ദിവസം തീരുമാനിക്കാനും നമുക്കധികാരമില്ല. സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യം നിയന്ത്രിക്കാനും അധികാരമില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അധികാരം മുഴുവനും അല്ലാഹുവിനാണ്. അല്ലാഹു മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളെ പരീക്ഷിക്കാനാണ്. പരീക്ഷ എന്താണ്? അയ്യുക്കും അഹ്സനു അമല, ആരാണ് നല്ല കാര്യം പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാനാണ്. ഈ പരീക്ഷയിൽ വിജയം നേടാൻ കഴിയണം. ഈ പരീക്ഷയിൽ വിജയം നേടാൻ കഴിയണം. അതിനെപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്ത വേണം. മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ നന്നാവുകയുള്ളൂ, മനുഷ്യൻ്റെ മനസ്സ് പൊട്ടുകയുള്ളൂ, മനുഷ്യന് സൽക്കരം ചെയ്യാനുള്ള ചിന്ത ഉണ്ടാവുകയുള്ളൂ, മനുഷ്യന് ദുഷ്കർമ്മത്തിൽ മാറി നിൽക്കാനുള്ള മനസ്സുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാകണം എന്ന് വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസുകൾ നീ ദുആ കിതാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാം നീ പൊരുത്തപ്പെട്ട അടിമകളിൽ പെടുത്തണം റഹ്മാനെ. എല്ലാവരും മരിച്ചു പോകും. മരിക്കുന്ന ഡേറ്റ് നമുക്കറിയില്ല. അതുകൊണ്ടാണ് സാലിഹീങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അവർ ദുനിയാവിനെ പ്രേമിക്കുന്നതിന് പകരം ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കാൻ ശ്രമിച്ചത്. അല്ലാഹു തആല അത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കി തരട്ടെ. എൻ്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവിനെ ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നീ സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനെ. മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ബസ്രയിലേക്ക് വന്നു. സഅദൂനുൽ മജ്നൂൻ എന്ന് പറയുന്ന മഹാനുണ്ട്. മഹാനവറുകളിൽ ഒരു മൈതാനിയുടെ സമീപത്തിരിക്കുകയാണ്. എന്താണ് സഅദൂൻ അവസ്ഥകളൊക്കെ ചോദിച്ചു. യാ മാലിക്, ഓ മാലിക് ഇബ്നു ദീനാർ, കൈഫ യകൂനു ഹാലു മൻ അസ്ബഹ വ അംസാ യുരീദു സഫറൻ ബഈദൻ ബിലാ ഉഹ്ബത്തിൻ വലാ സാദ്, കയ്യിലൊന്നുമില്ലാതെ നീണ്ട യാത്ര പോകുന്നവൻ, കയ്യിലൊന്നുമില്ലാതെ ഒരൊരുക്കവുമില്ലാതെ നീണ്ട യാത്ര പോകുന്നവൻ, അദ്ദേഹത്തിൻ്റെ കഥ എന്ത്? ചോദിക്കാനാണ് മാലിക്. വയുഖദിമു അലാ റബ്ബിൻ അദിലിൻ ഹാകിമിൻ ബൈന അൽഇബാദ്, അടിമകൾക്കിടയിൽ നീതിപൂർവകമായി തീരുമാനമെടുക്കുന്ന റബ്ബിൻ്റെ അടുക്കലേക്ക് പോകുന്നവൻ്റെ കഥ എന്ത് പറയാനാണ്? അതും പറഞ്ഞ് സഅദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. അതെ, ചോദിച്ചുപോയി മാലിക് ഇബ്നു ദീനാർ, നിങ്ങളെന്തേ കരയുന്നത്? പറഞ്ഞു, ഞാൻ കരയുന്നത് ദുനിയാവിനെ സ്നേഹിച്ചിട്ടല്ല, മരണത്തിലുള്ള വെപ്രാളം കൊണ്ടല്ല. വലാക്കിൻ ബക്കൈതു ലിയൗമിൻ മളാമിൻ ഉമ്രി ലം യഹ്സുൻ ഫീഹി അമലി, കാലം എൻ്റേത് കഴിഞ്ഞുപോയി, നല്ലതൊന്നും ചെയ്തതായി കാണുന്നില്ല.
അതേം ഈ പാവപ്പെട്ട എനിക്ക് കാലം കുറെ കഴിഞ്ഞു പോയി, വയസ്സ് 60 കഴിഞ്ഞു പോയി. 60-ന്റെയും 70-ന്റെയും ഇടക്കല്ലേ ഉമ്മത്തിൻ്റെ പ്രായം പറഞ്ഞത്? ആ പരിധി വിട്ടുപോയി. താടിയും തലയുമൊക്കെ നരച്ച് സിഗ്നൽ കത്തിപ്പോയി. കൂടുതൽ ഇനിയില്ല എന്നതിന് സിഗ്നൽ തന്നുപോയി. എന്നാൽ കയ്യിലൊന്നും കാണാനില്ല. സൈദൂനുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു പറയാണ്, കരയുന്നത് ദുനിയാവ് വിചാരിച്ചിട്ടല്ല, മരണത്തിലുള്ള വെപ്രാളം പേടിച്ചിട്ടല്ല. വലാക്കിൻ ബക്കൈതു ലിയൗമിൻ മളാ മിൻ ഉമരി, എൻ്റെ കാലം കുറെ കഴിഞ്ഞു പോയി, അമലൊന്നും നല്ലത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചെയ്ത അമൽ നന്നാക്കി ചെയ്യാൻ സാധിച്ചിട്ടില്ല. അബ്കാനി വല്ലാഹി ഖില്ലത്തു സാദി വബ്ഉദുൽ മഫാസതി വലഖബത്തിൽ ഖൗദ. അതേ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നുമില്ല, യാത്രക്കുള്ള ഒരുക്കങ്ങളൊന്നുമില്ല. പോകുന്ന സ്ഥലത്ത് വൈദൂരമാണെങ്കിലോ തിരിച്ചു വരുന്നതല്ല, നീണ്ട യാത്രയാ പോകാനുള്ളത്. പോകാൻ കയ്യിലൊന്നുമില്ല, കടക്കാനുള്ള കടമ്പകൾ വലിയ വലിയ കടമ്പകളാണ്. സുഹൃത്തുക്കളെ, കബറെന്ന ഒരു കടമ്പയുണ്ടേ, വലിയ മഹാന്മാർ അറിസ് കുലുങ്ങിപ്പോയ മഹാന്മാർ മരണത്തിൻ്റെ പേരിൽ ഖബറിലങ്ങെത്തിയപ്പോൾ ഖബർ വിടിച്ച് ഇടുക്കിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തസ്ബീഹ് ചൊല്ലി സഅദ് റളിയല്ലാഹു അൻഹുവിനു വേണ്ടി ഖബറിങ്കൽ നിന്നിട്ട് ശുപാർശ പറയാൻ ശഫിയുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ഖബറിൽ നിന്ന് പറയാൻ ആരുണ്ട്? നിങ്ങൾക്ക് പറയാൻ ആരുണ്ട്? ഖബറിൽ കിടക്കുമ്പോൾ അല്ലാഹു തന്നെ ആ ഖബറിൽ രക്ഷ തന്നാലല്ലേ നിർവാഹമുള്ളൂ. കടമ്പകൾ ഒരുപാട് കടക്കാനുണ്ടേ. ആ കടമ്പകൾ കടക്കാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ഞാൻ പറയട്ടെ. എല്ലാ രാത്രിയും മഗ്രിബിൻ്റെയും ഉറങ്ങുന്നതിൻ്റെയും ഇടയ്ക്ക് തബാറക സൂറത്തോദിക്കോ. സൂറത്തുൽ മുഞ്ചിയ, സൂറത്തുൽ മാനിഅ, നരകത്തിലെ അദാബിൽ നിന്നും ഖബറിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന സൂറത്തെന്നാണ് അതിൻ്റെ പേര്. ആ തബാറക സൂറത്തോതാതെ ഒരു ദിവസവും കിടന്നുറങ്ങണ്ട, ഖബറിൽ രക്ഷ കിട്ടാൻ നിമിത്തമാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന് തന്നെ ഖബറിൽ ഖബറിടിക്കിയപ്പോൾ വാരിയല്ലുകൾ കോർത്തുപോയി എന്ന് പറയുമ്പോൾ നമ്മുടെ കഥ എന്താണ്? അതിനുശേഷമാണ് മഹ്ശർ, അവിടെയാണ് വിചാരണകൾ, അവിടെയാണ് നന്മ തിന്മ തൂക്കുന്നത്, അവിടെയാണ് കിതാബ് വിതരണം ചെയ്യുന്നത്, അവിടെയാണ് നരകത്തിൻ്റെ മേലെയുള്ള പാലം കടന്നു പോകേണ്ടത്. അവിടെയെല്ലാം കടമ്പകൾ ഒരുപാട് കടന്നു പോകാനുണ്ട്, അതിനുള്ള ഒരുക്കമില്ലല്ലോ. വലാ അദ്രി, ഞാൻ അറിയുന്നില്ല. ബഅദ ദാലിക അസീറു ഇലൽ ജന്നാ അം ഇലൻ നാർ, എൻ്റെ പോക്ക് അവസാനം സ്വർഗത്തിലാണോ അല്ല നരകത്തിലാണോ അറിയുന്നില്ലേ. മാലിക് ഇബ്നു ദീനാർ, ഞാൻ ബേജാറിലാണേ. മഹാനായ വലിയ സഅദുൽ മജ്നൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ മജ്നൂനാണ്, മാനസിക രോഗിയാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ടല്ലോ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ പെട്ടുപോയോ? ജനങ്ങളെ വാക്ക് കേട്ടിട്ട് എനിക്കൊരു മാനസിക അസ്വസ്ഥതയും രോഗവുമില്ല. വലാക്കിൻ ഹുബ്ബു മൗലായ ഖദ് ഖാലത ഖൽബീ വഅഹ്സായി വജറാ ബൈന ലഹ്മീ വദമീ വഇലാമീ ഫഅന വല്ലാഹി ഹായിമുൻ മസൂഫ്. എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം, എൻ്റെ റബ്ബിനോടുള്ള സ്നേഹം എൻ്റെ മജ്ജയിലും മാംസത്തിലും എൻ്റെ എല്ലിലും ശരീരത്തിലും എല്ലാം രൂഢമൂലമായി കലർന്നു പോയി. എൻ്റെ മനസ്സിൽ രൂഢമൂലമായി പോയി.
ഞാൻ അവനെ സ്നേഹിച്ച് നടക്കുന്നവനാണ്. ഞാൻ അതാ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നു. എനിക്ക് റബ്ബിനെ സാഹിബായി, കൂട്ടാളിയായി, സഹവസിക്കുന്നവനായി ഞാൻ കാണുന്നു. കാരണം കൂടെ നടന്ന പലരും ഖബറിൽ പോകുമ്പോൾ എൻ്റെ കൂടെയില്ല. എന്നെ കൊണ്ട് തെറ്റിയയിച്ച ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, ബാപ്പയില്ല, സ്നേഹിതനില്ല, നേതാവില്ല, അനിയായില്ല. ഒറ്റക്ക് പോകുമ്പോൾ എനിക്ക് കൂട്ടിന് കിട്ടാൻ അള്ളാഹു മാത്രം. അതിൻ്റെ പുറമേ സ്നേഹിക്കേണ്ട ജനങ്ങളുണ്ടല്ലോ, അവര് പലരും അകാരിബൊക്കെ അകാരിബാണ്. എന്നോട് അടുത്ത് നിൽക്കേണ്ടവർ പലരും അകാരിബാകേണ്ട പലരും അകാരിബാണ്, തേളിനെ പോലെ കുത്തുന്നവരാണ്. എനിക്കെൻ്റെ റബ്ബുമായുള്ള സ്നേഹം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു പോയി. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ അനുസരിച്ച് തിരിച്ചു വരാത്ത യാത്രയ്ക്ക് വേണ്ടി ഞാനൊന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ എന്ന ബോധത്തോടെ ഈ മഹത്തായ റജബ് മാസം പിരിയുന്നു, ശഅബാൻ മാസം വരുന്നു, അതിനുശേഷം റമദാൻ വരുന്നു. അള്ളാഹുവേ, നല്ല നല്ല ദിനങ്ങളും സമയങ്ങളും വരുമ്പോൾ നല്ലത് ധാരാളം ചെയ്യാനുള്ള ഭാഗ്യം തരണേ അള്ളാഹ്. ജീവിതത്തിൽ ഇന്നുവരെ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് മാപ്പാക്കണേ അള്ളാഹ്. ഞങ്ങളെ സർവ മജ്ലിസുകളും സ്ഥാപനങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ അള്ളാഹ്. നമ്മുടെ കാരന്തൂരിൽ മരണപ്പെട്ടുപോയ ഉമർ ഹാജി, അതുപോലെ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്തും നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി കബൂൽ ചെയ്യട്ടെ. കസേര മുന്നോട്ടിട്ട് ബക്കറ്റ് കൊണ്ടുവച്ചാൽ അതിൻ്റെ മാന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന. ഇത് വലിയൊരു സ്ഥാപനമാണ്, വലിയ ദീനിൻ്റെ ഖിദ്മത്ത് നടക്കുന്ന സ്ഥാപനമാണ്. നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നവരും കൊടുത്തവരുമാണ്. ഇനിയും കൊടുക്കാൻ അള്ളാഹു തരട്ടെ. ഇനിയും അള്ളാഹു തരും എന്ന പ്രതീക്ഷയിൽ നന്നായി ധർമ്മം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതണം. അൽ ഫാത്തിഹ. وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ഒരു മൂന്ന് സ്വലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു على محمد صلى الله عليه وسلم اللهم
صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد അർഹമുർ റഹീമീന യ റബ്ബേ ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും സദഖ ചെയ്തതും ഞങ്ങളെ എല്ലാ സ്ഥാപനങ്ങളും ഈ മഹത്തായ സ്ഥാപനവും നീ കബൂൽ ചെയ്യണേ അല്ലാ ആര് ഞങ്ങളെ ദീനി പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ അവരുടെയും ഞങ്ങളുടെയും എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണേ അല്ലാ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ എല്ലാ മഹാന്മാരെ ഹളറത്തിലും നീ എത്തിക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ സ്നേഹിതന്മാർ മൂമിനീകൾ മൂമിനാത്തുകൾ ഞങ്ങളെ സ്നേഹിച്ച ആരെല്ലാമുണ്ടോ മരിച്ചു പോയവർ എല്ലാവരുടെ കബറിലും ഇന്ന് ഞങ്ങളെ ഇന്നലെ വിട്ടുപിരിഞ്ഞു പോയ മർഹാജി അടക്കം അള്ളാഹുവേ മരിച്ചു പോയ എല്ലാ മൂമിനീകൾ മൂമിനാത്തുകളെ കബറിലും ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണേ അള്ളാഹ് അവരുടെയും ഞങ്ങളുടെയും കബറുകളെ വിശാലമാക്കണേ അള്ളാഹ് ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിലോ വന്നു പോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും മാപ്പാക്കണേ അല്ലാ ഞങ്ങൾ ആരെയും നീ ശിക്ഷിക്കരുതേ അല്ലാ നിൻ്റെ മഹ്ലായ ഫതിൽ കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ആർക്കെന്ത് ചെറുത് വലുത് രോഗങ്ങളുണ്ടോ ഏത് ക്യാൻസറോ ട്യൂമറോ അൾസറോ ഷുഗറോ പ്രഷറോ ഏത് വേദനകളോ കടച്ചിലുകളോ ഏത് രോഗങ്ങൾ എന്ത് രോഗം ഹാർട്ടിനോ കിഡ്നിക്കോ കരളിനോ അള്ളാഹുവേ എന്തിനെന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ലാ ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ കടങ്ങളുള്ളവരെ കടങ്ങൾ വീട്ടിൽ തരണേ അല്ലാ അവിവാഹിതരായ ആളുകൾക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും നിൻ്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ ഞങ്ങളെ കൽബിൽ ഞങ്ങൾ അഹ്റം നഷ്ടപ്പെടുന്ന ഒരു ചിന്തയും തന്ന് ഞങ്ങളെ നീ പരാജയപ്പെടുത്തരുതേ അല്ലാ കടപ്പാടുകൾ വീട്ടാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ അല്ലാ അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ സലാമത്തോടെ ഞങ്ങളെ ജീവിപ്പിക്കണേ അല്ലാ നാഫിയായ ഇൽമു ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാ നാഫിയായ ഇൽമു പഠിക്കാൻ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ അല്ലാ പഠിച്ച ഇൽമു പ്രചരിപ്പിക്കാൻ ആരോഗ്യവും ദീർഘായുസ്സും തഖ്വയിലായി നൽകണേ അല്ലാ അല്ലാഹുവേ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ ഒരുപാട് അലിമീങ്ങൾക്ക് മുത്തല്ലിമീങ്ങൾക്ക് ഇൽമു കൊണ്ടുള്ള ഞമ്മത്തിന് കാരണക്കാരനായ ബഹുമാനപ്പെട്ട ബാബ ഉസ്താദിന് നല്ല ആരോഗ്യത്തോടെ ദീർഘ ആയുസ് കൊടുക്കണേ അല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ മുഴുവൻ അലിമീങ്ങൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും നിൻ്റെ പൊരുത്തത്തിൽ ദീർഘ ആയുസ്സും ആഫിയത്തും ഏറ്റിത്തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് പിടിക്കരുതേ അല്ലാ പെട്ടെന്നുള്ള മരണത്തിൽ നീ പെടുത്തരുതേ അല്ലാഹ മാരകമായ രോഗങ്ങളൊന്നും തന്ന് ഞങ്ങളെ വലച്ച് കിടത്തരുതേ അല്ലാ ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവേ രോഗമുള്ളവർക്ക് അവരെ രോഗങ്ങൾ അവരെ ദോഷം പൊറുക്കാൻ കാരണമാണ് അവർക്ക് നിൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടാൻ കാരണമാണ് അതെല്ലാം ഞങ്ങൾ പഠിച്ചവരാണ് പക്ഷേ രോഗമൊന്നുമില്ലാതെയും ഞങ്ങളെ നന്നാക്കിത്തരാൻ ഞങ്ങളെ കഴുകി വൃത്തിയാക്കാൻ നിനക്ക് കഴിവുണ്ടല്ലോ അല്ലാ ഞങ്ങളുടെ പ്രവർത്തനങ്ങളോ അമലുകളോ മുടങ്ങുന്ന യാതൊരു രോഗത്തിലും ഞങ്ങളെ കിടത്തല്ലേ അല്ലാ ഏത് രോഗം ആർക്കുണ്ടോ നീ ശിഫ നൽകണേ അല്ലാ അല്ലാഹുവേ ഏറ്റവും വലിയ രോഗം മനസ്സിൻ്റെ രോഗമാണ് വാശിയും വഴക്കും അതുപോലെ കിബറും അജും ഹസദും അത്തരത്തിലുള്ള ഏത് രോഗമുണ്ടോ ജനങ്ങൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങൾ പ്രശംസിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏത് റിയാഇൻ്റെ രോഗമുണ്ടോ അത്തരം രോഗങ്ങളെല്ലാം ഞങ്ങളെ കൽബെന്ന് പറിച്ചെറിയണേ അല്ലാ ഞങ്ങളെ കൽബെന്ന് നന്നാക്കി തരണേ അല്ലാ നീ പൊരുത്തപ്പെടാത്ത വല്ല വിചാരങ്ങളോ വികാരങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലപ്പോഴും വന്നെങ്കിൽ ഞങ്ങൾ മഹ്സൂബീങ്ങളല്ലല്ലോ അല്ലാ മഹ്ഫൂദീങ്ങളല്ലല്ലോ അല്ലാ
ആഖിർ സമാനിലെ ചണ്ടിനവറുകളല്ലേ അല്ലാ. ഈ പാപികൾ എന്ത് തെറ്റുകൾ കുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം മാപ്പ് തന്നാൽ നിന്റെ അധികാരത്തിനൊരു കുറവുമില്ലല്ലോ. നീ ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് നിനക്കൊന്നും വർദ്ധിക്കാൻ കുറവില്ലല്ലോ. റബ്ബേ, ഞങ്ങൾക്ക് സ്വർഗത്തിന് അവകാശികളെല്ലാം സദേശവേ ഏത് പാപികൾക്കും കൊടുക്കാൻ അധികാരമുള്ള രാജാവാണ് നീ. ഞങ്ങളെ ആക്രിബത്ത് നന്നാക്കി തരണേ അല്ലാ, ആക്രിബത്ത് നന്നാക്കി തരണേ അല്ലാ. നരകത്തിൻ്റെ ഭാഗത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു വകുപ്പും നീ ഉണ്ടാക്കരുതേ അല്ലാ. സ്വർഗം ചോദിക്കാൻ യോഗ്യതയില്ലെങ്കിലും തരാൻ എല്ലാ യോഗ്യതയുമുള്ള രാജാവല്ലേ നീ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ മുതൽ ഉസ്താദ്മാര് ശിഷ്യന്മാര് സ്നേഹിതന്മാര് മുതൽ ആര് ഞങ്ങളെ സ്നേഹിച്ചവരുണ്ടോ ഞങ്ങളെ പ്രവർത്തനത്തിൽ സഹകരിച്ചവരുണ്ടോ അവർക്കെല്ലാം അവർക്കും മോശാരം നൽകണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه.